ചരിത്രത്തിൽ ഏകദേശം 2000 ആണ്ടുകൾ കൊണ്ട് അവനിയുടെ എല്ലാ കോണുകളിലും അഖില ഭാഷകളിലും അഖില ജനവിഭാഗങ്ങളിലും അവിരാമം പ്രസംഗിക്കപ്പെടുന്ന ഏക വിഷയമാണ് സുവിശേഷം. 2000 ആണ്ടുകൾക്ക് ഇപ്പുറം ലോകത്തിൽ ഉണ്ടായിട്ടുള്ള യാതൊരുവിധ ചിന്താഗതികൾക്കും മാറ്റം കൂടാതെ നിലനിൽപ്പില്ല എന്ന് ചിന്തിപ്പിക്കുവാൻ ലോകത്തെയും കാലത്തെയും പ്രേരിപ്പിച്ച കാലം കണ്ട കരുത്തേറിയ സന്ദേശമാണ് സുവിശേഷം. പാലില മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുവാൻ പരമദൈവം ആസൂത്രണം ചെയ്ത പവിത്ര പദ്ധതിയുടെ വിശദീകരണമാണ് സുവിശേഷം. ഈ സുവിശേഷത്തിന് ആധാരമായിരിക്കുന്നത് പവിത്രവാക്യ സംഹിത വിശുദ്ധ ബൈബിളാണ്. ബൈബിളിനെ പ്രഥമതാ ഞാൻ നിങ്ങൾക്ക് ഏതാനും വാക്യങ്ങളിൽ പരിചയപ്പെടുത്തുന്നു. ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്. ഓരോ മതത്തിനും അവരവരുടേതായ മതസംഹിതകളുണ്ട്. ഇന്ത്യയിൽ ആര്യന്മാർക്ക് വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങൾ ഏറെയുണ്ട്. പാഴ്സികൾക്കൊരു മതഗ്രന്ഥമുണ്ട്, സെന്ത് അവസ്ഥ എന്നാണ് അതിന്റെ പേര്. ബുദ്ധമതത്തിനൊരു മതഗ്രന്ഥമുണ്ട്, ത്രിപിടകം എന്നറിയപ്പെടുന്നു. സിഖ് മതത്തിനൊരു മതഗ്രന്ഥമുണ്ട്, ഗ്രന്ഥസാഹിബ് എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഇസ്ലാമിനൊരു മതഗ്രന്ഥമുണ്ട്, ഖുർആൻ എന്നാണ് അതിന്റെ പേര്. എങ്കിലും ലോകത്തിലെമ്പാടും തിരുവെഴുത്തെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേയുള്ളൂ, അതാണ് ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ, ആട്ടിടയന്മാർ, മുഖുവന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഉദ്യാനം, മരുഭൂമി, കാരാഗ്രഹം, ദ്വീപസമൂഹം എന്നീ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യത്തിനിടയിൽ എഴുതിച്ചേർത്തതാണ് ബൈബിൾ എന്ന് വരികിലും ആദ്യയോട് അന്തം പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിരിപ്പിലിരുന്ന് ഒരേ സമയത്ത് എഴുതിയെന്ന് തോന്നുമാറ് ഈ പുസ്തകം തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങളില്ല. ഈ പുസ്തകം എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല. ഈ പുസ്തകത്തെ പരിശോധിക്കാത്ത പണ്ഡിതന്മാരില്ല. ഈ പുസ്തകത്തെ വിമർശിക്കാത്ത വിമർശകന്മാരില്ല. ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടാത്ത ഭാഷകളില്ല. ഈ പുസ്തകം എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല. ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ വാളും തീയും സാമ്രാജ്യങ്ങളും സമ്രാട്ടുകളും അവിശ്രമം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് 10,000 അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുന്ന കാലം കണ്ട കരുത്തേറിയ സാഹിത്യ വിശേഷമാണ് ബൈബിൾ. വിശ്വസാഹിത്യ നഭൂമണ്ഡലത്തിൽ അത്യുജ്ജല താരമായി ശോഭിക്കുന്ന ഈ അനുപമ ഗ്രന്ഥത്തിന്റെ അതുല്യ പ്രതിമാ പ്രഭാവത്തിന് മുമ്പിൽ വിശ്വസാഹിത്യം ഒന്നടങ്കം നിസ്സേദമായി ഭവിക്കുന്നു. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ജനകോടികൾ ഉറക്കമുണർന്നു. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മാനവരാശി വിമോചനത്തിന് ശംഖനാദം കേട്ടു. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മതങ്ങൾ കുടിച്ച കുഴിമാടങ്ങളിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യവർഗത്തെ അത് വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ജനകോടികൾ വെളിച്ചത്തിന്റെ കതിരുകൾ കണ്ടു. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം അടിമകൾ എല്ലാം മോചിതരായി തീർന്നു. ചുരുക്കത്തിൽ ഈ പുസ്തകം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ജനകോടികളിലും അഭൂതപൂർവമായ മാറ്റം വരുത്തിക്കൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുന്ന കാലം കണ്ട കരുത്തേറിയ സാഹിത്യ വിശേഷം. ഈ പുസ്തകത്തിന് അവദാനങ്ങൾ അനവധിയുണ്ടെങ്കിലും അവയെല്ലാം അക്കമിട്ട് പറയുവാൻ സമയപരിമിതി ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. ബൈബിൾ ഒരു സാർവജനീന സാഹിത്യമാണ്. എന്തുകൊണ്ട് ബൈബിളിനെ സാർവജനീന സാഹിത്യം എന്ന് വിളിക്കുന്നു? ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാർവജനീനമാണ്. കേവലം കടലും മലയും കൊണ്ട് അതിർത്തിരിച്ച ഒരു ഭൂഭാഗത്തിന്റെ കഥ പറയുന്ന കുട്ടിപ്പുസ്തകമല്ല ബൈബിൾ. നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ആകെ ചരിത്രം പറയുന്ന, ജനകോടികൾ ചരിത്രം പറയുന്ന അനുഗ്രഹീതമായ സാർവലൗകിക സാഹിത്യം. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ പ്രപഞ്ചത്തിൽ ചനാജനങ്ങൾ എങ്ങനെയുണ്ടായി? ഇവിടെ മനുഷ്യനെങ്ങനെയുണ്ടായി? ഇവിടെ ജാതികൾ എങ്ങനെയുണ്ടായി? ഭാഷകൾ എങ്ങനെയുണ്ടായി? ഭാഷാഭേദങ്ങൾ എങ്ങനെയുണ്ടായി? ഇവിടെ സാമ്രാജ്യങ്ങൾ എങ്ങനെയുണ്ടായി? സംസ്കാരങ്ങൾ എങ്ങനെയുണ്ടായി? ഇത്യാദി കാര്യങ്ങൾ അറിയണമെങ്കിൽ ബൈബിൾ തന്നെ വായിക്കണം. ചുരുക്കത്തിൽ ലോക ചരിത്രത്തിന് ആമുഖ കുറിപ്പായി വിരാജിക്കുന്ന അനുഗ്രഹീതമായ സാഹിത്യ വിശേഷമാണ് ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ നിങ്ങൾ ഒരിക്കലെങ്കിലും വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. ബൈബിൾ കേവലം ഒരു മതഗ്രന്ഥമല്ല. ബൈബിൾ ഒരു മതഗ്രന്ഥമായിരുന്നെങ്കിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഈ പുസ്തകത്തെക്കുറിച്ചോ ഈ പുസ്തകത്തിൽ നിന്നോ പ്രസംഗിക്കുമായിരുന്നില്ല. നേരെ മറിച്ച് ബൈബിൾ ഒരു മതഗ്രന്ഥമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ബൈബിൾ എന്ന് പറയുമ്പോൾ സാധാരണ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിൽ വരുന്നത് ഇതൊരു മതഗ്രന്ഥം എന്നുള്ളതാണ്. അല്ല, മറിച്ചാണ്. ഈ പുസ്തകത്തിന് അവദാനങ്ങൾ കൊണ്ട് തന്നെ സമർത്ഥിക്കുവാൻ കഴിയും. ഈ പുസ്തകത്തെ വെല്ലുവിളിച്ച ആളുകൾ വളരെയേറെയുണ്ട്. അത്തരം വെല്ലുവിളികളെല്ലാം ബൈബിൾ സംഘർഷം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ എത്രയോ മതഗ്രന്ഥങ്ങളും അനേക പുസ്തകങ്ങളും ഉണ്ടെങ്കിലും ബൈബിൾ പോലെ വെല്ലുവിളിക്കപ്പെട്ട മറ്റൊരു സാഹിത്യം ഇന്നേ ഇവിടെ ഉണ്ടായിട്ടില്ല.
ഈ പുസ്തകത്തിനെതിരെ പറഞ്ഞിട്ടുള്ള ആളുകൾ സാധാരണക്കാരല്ല. നമ്മളിവിടെ സാധാരണ കേട്ടുവരുന്ന കുറെ പേരുകളുണ്ട്, ഐലൂർ ജോൺസൺ, ദേവസ്വക്കുട്ടി, പവനൻ എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ. അതുപോലുള്ള ചോട്ടകളല്ല ബൈബിളിനെ വിമർശിച്ചിട്ടുള്ളത്. ബൈബിളിനെ വിമർശിച്ചിട്ടുള്ളതെല്ലാം ലോകതലത്തിൽ അറിയപ്പെടുന്ന ബുദ്ധി രാക്ഷസന്മാരായ യുക്തിവാദത്തിന്റെ അതുല്യ ആചാര്യന്മാരായപ്പെടുന്ന നിരീശ്വരവാസി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്ന ഇംഗർസോൾ, വോട്ടേർ, പെയിൻ, തോമസ് പെയിൻ തുടങ്ങിയുള്ള ആളുകൾ ബൈബിളിനെ വെല്ലുവിളിച്ചവരാണ്. പക്ഷേ ബൈബിൾ ഒരിക്കലും വെല്ലുവിളിയെ ഭയപ്പെടാറില്ല. എല്ലാ വെല്ലുവിളികളെയും സംഘർഷം സ്വാഗതം ചെയ്ത് എതിർ നിരൂപണത്തിന്റെ ചക്കിലിട്ട് ചതച്ചരഞ്ഞ് ആറില്ലാത്ത ചണ്ടിയാക്കി പുറത്തെടുത്ത് ചരിത്രത്തിന്റെ കരിച്ചൂട്ടയിൽ വലിച്ചെറിഞ്ഞ് ചരിത്രം ചമച്ച് ചരിത്രത്തിലൂടെ പുരോഗമിക്കുന്ന ചരിത്രം കണ്ട സമുജ്ജലമായ സാഹിത്യമാണ് ബൈബിൾ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ആര്യന്മാരുടെ മതഗ്രന്ഥങ്ങളായി വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും വിമർശിച്ചാൽ അതിന്റെ സംരക്ഷണകർത്താക്കളായി ഇതിലേ നടക്കുന്ന ആളുകൾ അവർ കത്തി കൊണ്ടായിരിക്കും മറുപടി പറയുന്നത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ ഖുറാനെ വിമർശിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള തീവ്രവാദി മുസ്ലിങ്ങളും അത് തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഗ്രന്ഥ സാഹിബിനെ വിമർശിച്ചാൽ ഏതെങ്കിലും ഒരു സിഖുകാരൻ ഇവിടെ നിന്ന് കേൾക്കുന്നെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കൃപാണം എന്റെ കഴുത്തിലേക്ക് പ്രയോഗിച്ച് കൃപ കൂടാതെ എന്നെ കൃപാനന്ദപുരിയിലേക്ക് പറഞ്ഞേക്കുമെന്നുള്ളത് അറിയുന്ന സത്യമാണ്. എന്നാൽ െ വെല്ലുവിളിച്ചിട്ടുണ്ട്, ആ വെല്ലുവിളികളെ ഒന്നും ബൈബിൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ തിരിച്ചാക്രമിക്കാറുമില്ല. സായുധമായ സമരത്തിന്റെയും ആക്രമണത്തിന്റെയും മാർഗമല്ലാത്തത് കൊണ്ട് ബൈബിളിനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അണാക്രമണത്തിന്റെ, അഹിംസയുടെ, ആധ്യാത്മികതയുടെ അനുഗ്രഹീതമായിരിക്കുന്ന, ഏറ്റവും ഗ്രഹീതമായിരിക്കുന്ന പുസ്തകം ബൈബിൾ. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് വരിക. ബൈബിളിനെ സംബന്ധിച്ച് അനേക വെല്ലുവിളികൾ 1, 2, 3, 4 എന്ന് അക്കമിട്ട് പറയാം. ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകൾ പലപ്പോഴും ഉന്നയിച്ച 3-4 കാര്യങ്ങൾ. 1, ബൈബിൾ തികച്ചും അശാസ്ത്രീയമാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന നിച്ചട്രൂത്ത് എന്ന് പറയുന്ന സംഘടന ഡയറക്ടർ MM അക്ബർ, അദ്ദേഹം കേരളത്തിൽ ഉടനീളം ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നടത്തി, അവിടെയെല്ലാം ക്രൈസ്തവരെ വെല്ലുവിളിച്ചു. ബൈബിളിനെ കുറിച്ച് വളരെയേറെ അദ്ദേഹം ആക്ഷേപിക്കുകയുണ്ടായി. ബൈബിൾ അശാസ്ത്രീയമാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുവാൻ ശ്രമിച്ചു. മാത്രമല്ല ബൈബിളിന്റെ ദൈവീകത, ചരിത്രപരത എന്നൊക്കെ പറഞ്ഞ് അക്ബർ വളരെയേറെ വെല്ലുവിളി മുഴക്കി. പെരുമ്പാവൂരുള്ള ക്രൈസ്തവർ എന്നെ വിളിച്ച് ചോദിച്ചു, മറുപടി പറയാമോ, വേദി ഒരുക്കിയാൽ മറുപടി പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുള്ള മറുപടികൾക്ക്, തിരിച്ചുള്ള ആക്രമണങ്ങൾക്ക് ഇന്ന് വരെ മറുപടി വരാൻ അക്ബർ തയ്യാറായിട്ടില്ല. നേരെ മറിച്ചൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ അത് തികച്ചും ചരിത്രപരമാണ്, അത് ശാസ്ത്രീയമാണ്. 1-2 ദൃഷ്ടാന്തം മാത്രം പറയുന്നു. ഒരു കാലത്ത് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരുന്നത് ഈ സൂര്യചന്ദ്ര താരാദികളെല്ലാം ദേവീ ദേവന്മാരെന്നാണ്. രാവിലെ എഴുന്നേറ്റാൽ സൂര്യനെയും വൈകുന്നേരമായ ചന്ദ്രനെയും നമിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. പക്ഷേ സൂര്യചന്ദ്ര താരാദികളൊന്നും ദേവീ ദേവന്മാരല്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനും ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മോശ എഴുതി വയ്ക്കുകയുണ്ടായി. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, 1969 ആയപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി കാറോടിച്ച് കല്ലും മണ്ണുമായി ഇവിടെ വന്നപ്പോൾ അന്ധവിശ്വാസത്തിൽ ദൈവത്തിന്റെ മരണം സംഭവിച്ചു. അന്ന് AT കോവൂർ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ദൈവത്തിന്റെ മരണം. ഞങ്ങൾ മറുപടി പറഞ്ഞു, ദൈവത്തിന്റെ മരണമല്ല, അന്ധവിശ്വാസത്തിലെ ദൈവത്തിന്റെ മരണം. അതുകൊണ്ട് സൂര്യചന്ദ്ര താരാദികളൊന്നും ദേവീ ദേവന്മാരെന്ന് പറയുവാൻ എന്തുകൊണ്ട് ബൈബിൾ സാധിച്ചു? ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണെന്ന് മാത്രമല്ല ദൈവവിശ്വാസീയമാണ്. ദൈവവിശ്വാസീയമായതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ അത് പറയുവാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? പ്രാചീനകാലം മുതലുള്ള നീണ്ടതായ ഒരു അന്വേഷണം. ഭൂമി എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രാചീന ഈജിപ്തുകാർ പറഞ്ഞ മറുപടി ഇതാണ്, ഭൂമി നിൽക്കുന്നത് 5 തൂണുകളിന്മേലാണ്. ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? തത്വചിന്തന്മാരുടെ തറവാടായ ഗ്രീസിലെ ആളുകൾ പറഞ്ഞത് ഭൂമി അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ മുകളിലാണ് നിൽക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാരൻ വാൽമീകി രാമായണത്തിൽ എഴുതി വെച്ചതെന്നാണ്, ഭൂമി നിൽക്കുന്നത് 4 അല്ലെങ്കിൽ 8 ആനയുടെ മുകളിലാണ്. ഈ ആനകൾ അത് ചുമന്ന് നിൽക്കുമ്പോൾ ക്ഷീണം തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അങ്ങനെ ആനകൾക്ക് അല്പം ചലനമുണ്ടാകുമ്പോൾ ഭൂമിക്ക് കമ്പം ഏർപ്പെടുന്നു. അങ്ങനെ ഭൂകമ്പത്തിന്റെ കാരണം നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയത് അങ്ങനെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമി എവിടെ നിൽക്കുന്നു? ഇന്നേക്ക് ഏകദേശം നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഏത് 4000 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായ ഇയ്യോബ് പുസ്തകത്തിൽ എഴുതി വെച്ചതിങ്ങനെ, ഇയ്യോബിന്റെ പുസ്തകം 27:7 അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, ഭൂമി നാസ്തിത്വത്തിലാണ് നിൽക്കുന്നത്, നീ ഭൂമിയെ നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു, ഭൂമി ശൂന്യതയിൽ നിൽക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രം ഏതൊരു ശൈലിയിൽ പറഞ്ഞുവോ ഇതേ ശൈലിയിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് പറയുവാൻ കഴിയണമെങ്കിൽ ബൈബിൾ ദൈവവിശ്വാസീയമാണെന്നുള്ളതിന്റെ ഉച്ചൈസ്വരമുള്ള ഉദ്ഘോഷണമാണെന്ന് മനസ്സിലാക്കണം. അവിടെ പ്രിയ സ്നേഹിതരെ, ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണ്. പിന്നെ ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് അദ്ദേഹം ഭൂമിയെ പരത്തിയിട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്.
ബൈബിളിന്റെ അശാസ്ത്രീയതയെ ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുന്ന അക്ബറിന്റെയും കൂട്ടരുടെയും മതഗ്രന്ഥമായ ഖുർആൻ പറയുന്നത് ഭൂമിയെ എങ്ങനെയാണിരിക്കുന്നത്? വിരിപ്പ് പോലെ പരത്തിയിട്ടിരിക്കുന്നു, പർവ്വതങ്ങളെ കൊണ്ട് ആണിയടിച്ചിരിക്കുന്നു. ശൂന്യതയിൽ നിൽക്കുന്ന ഭൂമിയിൽ എങ്ങനെയാണ് പർവ്വതങ്ങളെ കൊണ്ട് ആണിയടിക്കുന്നു എന്ന് ചിന്തിക്കാതെ മുഹമ്മദിന് അള്ളാഹിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. നേരെ മറിച്ച് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഈ ഭൂമി പരത്തിയിട്ടിരിക്കുന്നതല്ല, ഭൂമി ഉരുണ്ടതാകുന്നു. അതിനെക്കുറിച്ചുള്ള ആക്ഷേപം ഇതാണ്. ഒരു കാലഘട്ടത്തിൽ നാം അറിയുന്ന ഗലീലിയോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു, ഭൂമി എന്ന് പറയുന്നത് ഗോളാകൃതി കൊണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കർത്തൃവിങ്കിൽ അടക്കുകയുണ്ടായി. ഏറ്റവും വലിയ ആക്ഷേപം ക്രൈസ്തവർ അദ്ദേഹത്തെ കർത്തൃവിങ്കിൽ അടച്ചു എന്നുള്ളതാണ്. പക്ഷേ ബൈബിൾ ഒരിക്കലെങ്കിലും വായിക്കാത്ത, ബൈബിൾ വായിക്കാൻ അനുവദിക്കാത്ത, ബൈബിൾ വായിച്ചവരെ കത്തിച്ച, ബൈബിൾ തന്നെ കത്തിച്ച് ചാരമാക്കിയ കത്തോലിക്ക മതമേലാളന്മാരാണ് ഗലീലിയെ കർത്തൃവിങ്കിൽ അടച്ചത്. പക്ഷേ ഇതേ ബൈബിൾ വായിച്ചിരുന്നെങ്കിൽ ഈ തെറ്റ് അവർക്ക് മറ്റുമായിരുന്നില്ല. കാലങ്ങൾക്ക് അപ്പുറത്ത് ഏകദേശം ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് വിജീവിച്ചിരുന്ന സോളമനും അതുപോലെ ക്രിസ്തുവിന് 500-700 വർഷങ്ങൾക്ക് വിജീവിച്ചിരുന്ന യെശയ്യാവും പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി ഉരുണ്ടതാകുന്നു എന്ന്. വളരെ കൃത്യമായ ഭാഷയിലാണ് 700 ആണ്ടുകൾക്ക് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചിരിക്കുന്നു, ഭൂമി കേവലം പന്ത് പോലെ ഉരുണ്ടതല്ല, മണ്ഡലാകൃതി കൂണ്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ അതേ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായി ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ തികച്ചും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ ബൈബിൾ അശാസ്ത്രീയമായി ഒന്നും തന്നെ ഇല്ല. 1935 അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഹാരി വിമ്മർ 27 രാജ്യങ്ങൾ വിളംബരം ചെയ്യുകയുണ്ടാൽ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ അശാസ്ത്രീയമെന്ന് പറയുന്ന ആർക്കും $1000 ഇനാം. 1935 ഹാരി വിമ്മർ ക്യാബിച്ച $1000 അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെയുള്ള മാസിക വങ്കാചാര്യങ്ങളെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാളുപോലെ തൂങ്ങിക്കിടക്കവേ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ ബൈബിൾ കാലത്തിലൂടെ അതിന്റെ ജയത്രയാത്ര കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവിടെ പ്രിയ സ്നേഹിതരെ, ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് എത്രയും അനുഗ്രഹീതമായ നിലയിൽ തന്നെ മുന്നേറുന്നതാണ്. അതുകൊണ്ട് ബൈബിൾ ഒന്ന് ശാസ്ത്രീയമാണ്, രണ്ട് ബൈബിളിന്റെ ചരിത്രപരത. എന്താണ് ചരിത്രപരത എന്ന് പറയുന്നത്? ബൈബിളും ചരിത്രവും ലോകത്തിൽ ബൈബിളിന് തുല്യം ചരിത്രപരതയുള്ള മറ്റൊരു പുസ്തകം ഇന്നേവളം ഉണ്ടായിട്ടില്ല. ആധുനിക ലോകത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളല്ല ഞാൻ പരാമർശിക്കുന്നത്, നേരെ മറിച്ച് അതിപ്രാചീന കാലങ്ങൾ മുതൽ അറിയപ്പെടുന്നതായ മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുക്കൾ, വേദങ്ങൾ ഇവയെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ എവിടെ ഈ ചരിത്രപരതയൊന്നുമില്ല. പിന്നെ ഇന്ത്യയിലെ ചില പുരാണങ്ങളിൽ ഇവിടുത്തെ പഴയ രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. എന്നാൽ നേരെ മറിച്ച് പുരാണാദികൾക്കെല്ലാം ഒരിക്കലും അത്തരത്തിലുള്ള സ്വഭാവമില്ല. ബൈബിൾ തികച്ച ചരിത്രപരമാണ്. 2-3 ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകൾ സാധാരണക്കാരല്ലെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രാചീന കാലത്തെ ഒരു രാജാവിന്റെ പേരാണ് സർഗോൺ. സർഗോൺ എന്നുള്ള രാജാവിനെ കുറിച്ച് ബൈബിൾ ഒറ്റ പരാമർശമേയുള്ളൂ. പ്രവാചകന യെശയ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് സർഗോണിനെ കുറിച്ച് പരാമർശിക്കുന്നത്. പക്ഷേ ഈ പരാമർശത്തെ കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അതിന്റെ 8-ാമത്തെ പതിപ്പിൽ പറഞ്ഞത് ഇത് ബൈബിളിൽ വെച്ച ഏറ്റവും വലിയ പ്രമാദം എന്നാണ്. പക്ഷേ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഹോസാബാദിൽ നടന്ന ഏറ്റവും വലിയ ഗവേഷണത്തിൽ നിന്ന് 1836 കണ്ടെടുത്ത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് ഒരു മനസ്സിലായി അസീരിയ എന്ന രാജ്യം തന്നെ നിലനിന്നു. അസീരിയൻ സാമ്രാജ്യത്തിൽ അനവധി രാജാക്കന്മാർ ജീവിച്ചു. അതിൽ ഒരു സർഗോണല്ല, സർഗോൺ 1-ാമൻ 2-ാമൻ 3-ാമൻ. അപ്പോൾ യെശയ്യാ പ്രവചനം 20:1 പറയുന്ന സർഗോൺ ആരാണ്? പുരാവസ്തു ശാസ്ത്രം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, സർഗോൺ 3-ാമനാണ്. BC 722 മുതൽ 705 വരെ മരിച്ച സർഗോൺ 3-ാമനെ കുറിച്ചാണ് ബൈബിളിൽ പരാമർശിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അതിന്റെ 9-ാമത്തെ വോള്യം പ്രസിദ്ധീകരിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയത് തെറ്റാണ്, ബൈബിളിനല്ല തെറ്റുപറ്റിയത്, എൻസൈക്ലോപീഡിയക്കാണ് തെറ്റിയത്. എൻസൈക്ലോപീഡിയക്കാരന് തെറ്റുപറ്റും, പക്ഷേ ദൈവത്തിന്റെ മതനമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്ന ഈ ബൈബിൾ തെറ്റുപറ്റുകയില്ല. ബൈബിൾ ദൈവവിശ്വാസിയുമായി തന്നെ എഴുതിയതുകൊണ്ട് ഈ തെറ്റുകൾ ഒരിക്കലും അതിന് സമീപിക്കുന്നില്ല. അതുപോലെ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റൊരു രാജ്യമുണ്ട്, മറ്റൊരു ജനവിഭാഗമാണ് ഹിത്യർ. ഹിത്യർ എന്ന് പറയുന്ന ജനവർഗത്തെക്കുറിച്ച് ലോകത്തിലെ ഒരു ചരിത്രകാരനും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലും യോശുവയുടെ പുസ്തകം 1:4 പ്രതിപാദിച്ചിരിക്കുന്നത് ഹിത്യരെ കുറിച്ച്. പക്ഷേ അത് ചരിത്രകാരന്മാർ പറഞ്ഞു ബൈബിളിന്റെ ഏറ്റവും വലിയ തെറ്റാണെന്ന്. പക്ഷേ അത് നീണ്ട ഗവേഷണത്തിന്റെ ഫലമായി ഒരു കാര്യം മനസ്സിലായി, ഹിത്യർ ഒരു ജനവിഭാഗം മാത്രമല്ല ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നവരാണ്. 400
BC 200 വരെ നിലനിന്ന ഒരു വലിയ സാമ്രാജ്യം തന്നെ അവർക്കുണ്ടായിരുന്നു. 400 വർഷം ചരിത്രത്തിൽ നിലനിന്ന ഒരു മഹാശക്തിയാണ് ഹിത്യരെന്ന് മനസ്സിലാകുകയുണ്ടായി. അതിന് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഹിത്യ സാമ്രാജ്യം എന്ന് പറയുന്ന ആ അതിന്റെ ചരിത്രപരമായി പുസ്തകങ്ങൾ ലോകത്തിലെ പ്രസിദ്ധമായ എല്ലാ ലൈബ്രറികളിലും കിട്ടുന്നതാണ്. അതുകൊണ്ട് ഹിത്യ സാമ്രാജ്യ ചരിത്രം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര കാര്യങ്ങൾ ബൈബിളിന് ചരിത്രപരമായി തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇതുപോലുള്ള എത്രയെത്ര വസ്തുതകൾ 1, 2, 3, 4 എന്ന് അക്കമിട്ട് പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് ബൈബിൾ 1 ശാസ്ത്രീയമാണ്, 2 ചരിത്രപരമാണ്. പക്ഷേ അക്ബറിനെ പോലുള്ള ആളുകൾ ഇത് പറയുമ്പോൾ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി മറുപടി പറയുകയാണ്, ഖുർആന് ഇങ്ങനെയുള്ള ചരിത്രപരതയുമില്ല ശാസ്ത്രീയതയുമില്ല എന്ന്. അതൊന്നും ഇല്ലാത്തതായ ഒരു പുസ്തകം കയ്യിൽ വെച്ച് കഴിഞ്ഞ കാലത്ത് അവിടെ ഇവിടെ കിട്ടിയ ആശയങ്ങൾ അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ കണ്ടം തുണ്ടം വസ്തുക്കൾ എഴുതി വെച്ചത് കൂട്ടിച്ചേർത്ത യാതൊരു വിധ അടുക്കയും ചിട്ടയുമില്ലാതെ കിടക്കുന്ന ഖുറാനും വെച്ചുകൊണ്ടാണ് ബ്രദർ അക്ബർ ഞങ്ങളെ വെല്ലുവിളിക്കുന്നത്. അക്ബർ കാര്യമായി തിരിയെങ്കിലും ബൈബിൾ ഒന്ന് പഠിക്കുകയും അതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ബൈബിളിനെ കുറിച്ച് 2 കാര്യം ഞാൻ പറഞ്ഞു. 1, ബൈബിൾ ശാസ്ത്രീയമാണ്. 2, ചരിത്രപരമാണ്. 3, ബൈബിൾ പ്രവചനപരമാണ്. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥം കൂടെയാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ നടക്കുന്ന കാര്യം ഇന്നേ പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിൾ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അനവധി ആണ്ടുകൾക്ക് അപ്പുറം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പ്രാകൃതീയമാണ്. ബൈബിളിന്റെ പ്രവചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 4 പ്രധാനപ്പെട്ട സൂചകങ്ങൾ ഞാൻ പറഞ്ഞു വിടുകയാണ്. വ്യക്തികളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുള്ളത് ബൈബിളിലെ പ്രവചനങ്ങൾ. അതെല്ലാം കൃത്യമായി പ്രത്യക്ഷത നിവൃത്തിയായിട്ടുണ്ട്. കാലത്തിന്റെ കൃത്യമായ ഒരു രേഖയിൽ വന്ന് അവയെല്ലാം നിവൃത്തിയായി എന്നുള്ളത് വളരെ സത്യസന്ധം. 4-ാമത്തേതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ പറയുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് യഹൂദ പരാമർശമാണ്. യഹൂദന്മാരുടെ ചരിത്രമാണ് ബൈബിളിന്റെ ആദ്യ ഭാഗത്ത്. അവരെ സംബന്ധിച്ച് അവരാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരാണെങ്കിലും അവർക്ക് യാതൊരു വിധമായ ആനുകൂല്യങ്ങൾ നൽകാതെ വണ്ണം അവരുടെ പാപത്തെയും തെറ്റായ കാര്യങ്ങളെയും ദൈവത്തിന് എതിരായി പ്രവർത്തിച്ചതിനെയും അതുപോലെ തന്നെ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ബൈബിൾ. അതുകൊണ്ട് യഹൂദനാണ് പുസ്തകത്തിന്റെ എഴുത്തുകാരെങ്കിലും അതിനെ അവർക്ക് എതിരെ വിമർശിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് മനസ്സിലാക്കണം. ഈ ബൈബിളിൽ തന്നെ യഹൂദന്മാരുടെ ഉദ്ഭവം പറഞ്ഞു. ഈ പുസ്തകത്തിൽ തന്നെ യഹൂദജനതയെ കുറിച്ച് പറഞ്ഞു. ഈ പുസ്തകത്തിൽ തന്നെ അത് പറയുന്നതായ ആവർത്തന പുസ്തകം എന്ന ഭാഗത്ത് അതിന്റെ 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ ദൈവം നിന്നെ ഇങ്ങനെ ഇങ്ങനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 13 മുതൽ 68 വരെയുള്ള സൂക്തങ്ങളിൽ ദൈവകൽപ്പന നിരസിച്ചാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ശിക്ഷ അവർക്ക് വരുമെന്ന് പറഞ്ഞെങ്കിൽ അതെല്ലാം പ്രത്യക്ഷരമായി ചരിത്രത്തിൽ നിവൃത്തിയായി കാലത്തിൽ ജീവിക്കുന്ന നമുക്ക് വായിച്ചറിയാൻ കഴിയുന്ന രേഖകളായി വിരാജിക്കുന്നതാണ്. അതുകൊണ്ട് ബൈബിളിന് ചരിത്രപരമായി തെറ്റുപറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ചരിത്രപരമായി പ്രവചനപരമായി ഇത്രയേറെ സത്യസന്ധമായി മറ്റൊരു പുസ്തകമില്ല. 1000 ആണ്ടുകൾക്ക് അപ്പുറം വരുന്ന പറഞ്ഞ വാക്യങ്ങളെല്ലാം സമയത്തിന്റെ ഒരു കൃത്യമായ ബിന്ദുവിൽ ഏകീകൃതമായി തീരുക അസംഭവ്യം. ഈ അസംഭവ്യതയുടെ സംഭവ്യതയാണ് ബൈബിളിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്. അതുമൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞാൽ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. അത് എത്രയോ രാജാക്കന്മാരെ കുറിച്ച് പ്രവചിച്ചു. രാജാക്കന്മാരും രാജ്യങ്ങളും അത്തിച്ച കോടയിൽ നിലനിന്ന കാലത്ത് സാമ്പത്തികമായി, സൈനികമായി, ശാക്തീയമായി അത്തിച്ച കോടയിൽ നിന്ന കാലത്താണ് അവയുടെ പതനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചത്. അവയെല്ലാം തന്നെ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇസ്രായേലിയ പ്രവാചകന്മാർ പറഞ്ഞു വെച്ച പ്രവചനങ്ങൾ ഏറ്റുമതി ഇസ്രായേലിന്റെ പ്രവചന മേഖലയ്ക്ക് പുറത്തു കിടക്കുന്ന അസീരിയെ കുറിച്ച് അത് പ്രവചിച്ചത് അക്ഷരത്തിന് നിവൃത്തിയുണ്ടായി. നമ്മൾ അറിയുന്നത് പോലെ തന്നെ ബൈബിളിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണത് എങ്കിലും ബൈബിളിലെ ഒരു പ്രവാചകൻ ആ രാജ്യത്തെ കുറിച്ച് വളരെ ശക്തമായി പ്രവചിച്ചു. നിനവേയായിരുന്ന തലസ്ഥാന നഗരി ഒരു കാലഘട്ടത്തിൽ ഏറ്റവുമധികം ആളുകൾ താമസിച്ചിരുന്ന, നാഗരീയമായി ഏറ്റവും മുന്നിട്ട് നിന്ന, ലോക നാഗരീയതയുടെ കളിത്തൊട്ടിലെന്ന് അവരുടെ നാമത്തിൽ വിവരിക്കാൻ കഴിയുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങൾ വളർന്നു വലുതായ ആ പ്രാചീന സംസ്കാരം, ആ പ്രാചീന സംസ്കാരത്തിലെ അധികായന്മാരായ രാജാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട അനവധി ആളുകൾ അസൂർദാൻ. അസൂർദാന്റെ കാലത്താണ് പ്രവാചകനായ യോന നിനവേ എന്ന രാജ്യത്തിനെതിരെ പ്രസംഗിച്ചത്. പക്ഷേ ആ പ്രവചനം പ്രത്യക്ഷത നിവൃത്തിയാകുകയും അതുപോലെ തന്നെ നിനവേ 612 BC തകർന്നരിപ്പണമാകുകയും ചെയ്തു. നെബൂഖദ്നേസറുടെയും ബാബിലോണിന്റെയും ആക്രമണത്തോടുകൂടി നിനവേ എന്ന രാജ്യം തകർന്നതോടുകൂടി ബൈബിളിന്റെ പ്രവചനം കൃത്യമായി നിവൃത്തിയായി. പിന്നീട് നമ്മൾ അറിയുന്നത് ഉയർന്നു വന്ന ബാബിലോണിയ ചക്രവർത്തിയും ബാബിലോണിയ സാമ്രാജ്യവും അതിനെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാവ്
ഇരമ്യാവും തന്നെ അതേ കാലഘട്ടത്തിൽ പ്രവചിക്കുകയുണ്ടായി. പക്ഷേ അതും ബി സി 612 ആരംഭിച്ച് 539 ആയപ്പോൾ അതിന് പതനം കാണുകയുണ്ടായി. പിന്നെ അടിച്ചു കയറി വന്ന മറ്റൊരു സാമ്രാജ്യമാണ് നമ്മൾ അറിയുന്നത് പോലെ പേർഷ്യ. പേർഷ്യയെക്കുറിച്ചും ഈ ബൈബിളിൽ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നിവൃത്തിയായി. അത് കഴിഞ്ഞപ്പോൾ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അതേ പുസ്തകത്തിൽ തന്നെ പിന്നെയും മഹാനായി വരുന്ന അലക്സാണ്ടറുടെ രാജ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പതനത്തെക്കുറിച്ചും പ്രതനപരമായി പറഞ്ഞെങ്കിൽ അത് കൃത്യമായി നിവൃത്തിയായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞത് എങ്ങനെയാണ് ചരിത്രത്തിൽ നിവൃത്തിയാകുന്നത്? പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. ഏറ്റവും ശക്തമായ രാജ്യമായി 120 സംസ്ഥാനങ്ങളുടെ സത്രാപ് എന്ന പേരിൽ അറിയപ്പെട്ട 120 സംസ്ഥാനങ്ങളായി തിരിച്ച് ഇന്ത്യയുടെ വടക്കൻ മേഖലയോടെ ഉൾപ്പെടുത്തിയിരുന്ന സൈറസിന്റെ സാമ്രാജ്യമായിരുന്നു പേർഷ്യ. പക്ഷേ ആ പേർഷ്യ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലത്ത് തന്നെ മഹാനായ ദാനിയൽ അതിനെതിരെ പ്രവചിക്കുകയുണ്ടായി. അതെന്താണ് സംഭവിച്ചത്? BC 331 ആർബലായിൽ വെച്ച് നടന്ന അതിഭയാനകമായ യുദ്ധത്തിൽ മഹാനായ അലക്സാണ്ടർ ദാരിയാവേഷ് 3 വധിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം കൈയുണ്ട് അതിന് ഒരു 450 വർഷങ്ങൾക്ക് മുമ്പ് അതേനാ ചുട്ടതിച്ചതിന്റെ പ്രതികാരം തീർക്കുവാൻ അദ്ദേഹം സൂസൻ രാജധാനിക്ക് തീവച്ചപ്പോൾ പേർഷ്യൻ സാമ്രാജ്യ ജലശീല വീണു. അതുകൊണ്ട് ബൈബിളിന്റെ പ്രവചനങ്ങളെല്ലാം പ്രത്യക്ഷരം കൃത്യമായി ചരിത്രത്തിൽ നിവൃത്തിയായി ചരിത്ര പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളായി കിടക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ബൈബിൾ കേവലം ഒരു കുട്ടിപ്പുസ്തകമല്ല, നിന്റെ കഥ പറയുന്ന പുസ്തകം കൂടെയാണ്. അത് ഞാൻ പിന്നെ പറയും. നിങ്ങളുടെ കഥ, എന്റെ കഥ, ഇതെല്ലാം വായിക്കുവാൻ ബൈബിൾ തന്നെ വായിക്കണം. എങ്ങനെയാണെന്ന് ഞാൻ പിന്നാലെ പറയും. അതുകൊണ്ട് ഒന്ന്, ഇപ്പോൾ ഞാൻ 3 കാര്യം പറഞ്ഞു. 1, ബൈബിൾ ശാസ്ത്രീയമാണ്. 2, ബൈബിൾ തികച്ചും ചരിത്രപരമാണ്. 3, പ്രവചനപരമാണ്. ഇതെല്ലാം കൃത്യം നടന്നിട്ടുണ്ട്. ബൈബിൾ പറഞ്ഞ പ്രവചനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 1000 ആണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെച്ചത് എവിടെയാണ് മശിഹ ജനിക്കുന്നത്? ഇസ്രായേലി ജനത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ ആര്യന്മാരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷാംശയമായിരുന്നു ലോകോദ്ധാരകനായ ഒരു അവതാരം എന്നുള്ളത്. പേർഷ്യക്കാരുടെ പ്രതീക്ഷയായിരുന്നു. യഹൂദന്മാർ അവനെ മശിഹ എന്നാണ് വിളിച്ചത്. ഭാവി ലോകത്തിൽ വരുവാൻ പോകുന്ന ഉദ്ധാരകനെ കുറിച്ച് അവർ പറഞ്ഞത് വരുവാൻ പോകുന്ന പ്രവാചകൻ ലോകോദ്ധാരകനാണ്, അവന്റെ പേര് മശിഹ എന്നാണ്, ദൈവപുത്രൻ എന്നാണ് ക്രിസ്ത്യാനികളല്ല യഹൂദന്മാരാണ് പറഞ്ഞത്. അതേ കാലഘട്ടത്തിൽ തന്നെ BC 750 ആരംഭിച്ച് വളർന്നു വന്ന പേർഷ്യയിലെ സ്വരദുഷ്ടമതം, സ്വരദുഷ്ടമതത്തിന്റെ ആധാര ഗ്രന്ഥമാണ് സന്തവസ്ഥ. സന്തവസ്ഥ പറഞ്ഞത് സത്യത്തിന്റെ മനുഷ്യാവതാരം ആവിർഭവിക്കും. സത്യത്തിന്റെ മനുഷ്യാവതാരം ആവിർഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിന്റെ മനുഷ്യാവതാരം സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ന്യായവിധി ഉണ്ടാകും. സത്യത്തിന്റെ മനുഷ്യാവതാരം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യവർഗത്തെ ദൈവം ന്യായം വിധിക്കും. സത്യത്തിന്റെ മനുഷ്യാവതാരം അവൻ വരുമ്പോൾ ലോകത്തിൽ അതികലമായിരിക്കുന്ന അതിരമസ്ഥയുടെ സാമ്രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രത്യക്ഷരം നിവൃത്തിയാക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു വന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ നാം അറിയുന്നത് പോലെ ഇന്ത്യയിലെ ആര്യന്മാരെന്താണ് പറഞ്ഞത്? അവരും വരുവാൻ പോകുന്ന ഉദ്ധാരകന് പ്രജാപതി എന്നുള്ള പേരിൽ വേദങ്ങളും അത് കഴിയുമ്പോൾ സത്യമെന്നുള്ള പേരിൽ ഉപനിഷത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. എന്റെ തമസോമാ ജ്യോതിർക്കമയ എന്നൊരു പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആര്യന്മാർ പ്രതീക്ഷിച്ചത് വരുവാൻ പോകുന്ന പ്രജാപതി, പ്രജകളുടെ പതിയായി വന്ന് പ്രജകൾക്ക് വേണ്ടി മരിക്കുന്ന ഉദ്ധാരകനായ പുരുഷൻ, അവനെക്കുറിച്ച് യാഗപുരുഷനെന്നോ യജ്ഞപുരുഷനെന്നോ പറയാം. ആ പുരുഷൻ വരുമെന്ന് പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് ഉപനിഷത്തുകാരന്മാർ പറഞ്ഞത് സത്യമെന്നാണ്. എന്താണ് സത്യമെന്ന് പറഞ്ഞാൽ? സത്യമെന്ന് പറഞ്ഞാൽ 3 ധാതുക്കളുടെ സംയോഗമാണ്. സത്യം എന്താണ്? സത്യം ദൈവത്വം, തത് മനുഷ്യത്വം, യത് രണ്ട് ഭാവങ്ങളെ സംയമനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദൈവത്വവും മനുഷ്യത്വവും ഒരു വ്യക്തിത്വം സംയമനം ചെയ്തിരിക്കുന്ന വ്യക്തിപ്രഭാവം ഇതാ യേശു ക്രിസ്തു ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ലോകം കണ്ട അതുല്യനായ അനുഗ്രഹീതനായ അവതാര പുരുഷനാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ആധികാരികമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ. അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കുമെന്ന് ശുപാർശ ചെയ്യും. ആധ്യാത്മികമായി ഈ പുസ്തകത്തിന് മാത്രമേ ആധ്യാത്മികമായി ആളുകളെ ഉദ്ധരിക്കാൻ കഴിയുള്ളൂ, ആളുകളെ ഉന്നമനത്തിലേക്ക് നയിക്കുവാൻ ഈ പുസ്തകത്തിനെ സാധിച്ചിട്ടുള്ളൂ. അതിന് ഒരു ദൃഷ്ടാന്തം കൂടെ പറയാം. ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന മാറ്റങ്ങൾ ഉണ്ടായത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 1500 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ, അന്ന് അമുയാറുന്ന പാണത്തി പാടി ഈ മണ്ണിൽ, ഇടയ്ക്കാടുന്ന ഇടയൻ പാടിയ മണ്ണിൽ, ഒരു ചെറിയ പെരിയണെന്ന ഓച്ചരക്കാരൻ പറയൻ പാടിയ മണ്ണിൽ, ഇളങ്കോപടികളെന്ന കുറവൻ പാടിയ മണ്ണിൽ കുറെ കൊഴിഞ്ഞപ്പോൾ പാണനും പറയനും കുറവനും പഠിക്കുവാൻ പറയുവാൻ അവകാശമില്ലാതെ അക്ഷരം വിലക്കപ്പെട്ട് അടിമത്വത്തിന് വിധിക്കപ്പെട്ട് അവശ്വരം എന്ന് തള്ളപ്പെട്ട് അജ്ഞതയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇവിടെ വന്ന ക്രിസ്ത്യൻ പുരുഷന്മാർ എന്താണ് ചെയ്തത്? അന്ന് ശൂദ്രമക്ഷര സംയുക്തം
ദുരിതം ദുരിത പരിതത്തെ എഴുന്നേറ്റ് വെച്ചു. ശൂദ്രൻ അക്ഷാഭ്യാസം പാടില്ല, ശൂദ്രൻ പഠിക്കരുതെന്നാണ് ആര്യന്മാരുടെ മനുസ്മൃതി പറയുന്നത്. ശൂദ്രാഭ്യാസം ചെയ്ത ജ്യൂഷനെ വർജിക്കണം. ദുർജനം കാഞ്ചനം ഭേരി ദുഷ്ടാശോ ദുഷയോഷിത ഇഷ്ടദണ്ഡ തിലം ശൂദ്ര മർദ്ദന ഗുണവർദ്ധനം. അതുകൊണ്ട് ഇതിനെല്ലാം ശൂദ്രനെയും മർദ്ദിക്കണം, ഗുണം വർദ്ധിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിക്കുവാൻ അവകാശമില്ല. പിന്നെ ആർക്കെല്ലാം പഠിക്കാം? ആരുടെ പഠിക്കാവുന്നത് ബ്രാഹ്മണർക്കും അത് കഴിഞ്ഞാൽ പിന്നെ വേശികൾക്കുമാണ്. ബ്രാഹ്മണനെ വേദം ചൊല്ലാൻ പഠിക്കണം, വേശികൾക്ക് ഇവനെ സുഖിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. ഇത് രണ്ടും പറഞ്ഞതല്ലാതെ മറ്റൊരാൾക്ക് വിദ്യ വിലക്കയുണ്ട? എന്തിന്? സാധാരണ അവർണവർഗത്തിൽപ്പെട്ട ഒരുത്തിന് പശുവിന്റെ പാല് പോലും കുടിക്കാൻ പാടില്ലെന്നാണ് നിങ്ങൾ വിധിച്ചത്. നായും നരിയും നടക്കുന്ന ആളെയും കഴിഞ്ഞ് നടക്കുന്ന ഈ റോഡിൽ ഇരിക്കാലി മനു നടക്കാൻ പാടില്ല വിധി എഴുതി വെച്ച മനുവിന്റെ തത്വശാസ്ത്രം ഉച്ചൈസ്വര ഉദ്ഘോഷിതമായി ഈ മണ്ണിൽ ഇങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു? ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ട്. ബൈബിൾ എന്താണ് വന്നത്? ക്രിസ്ത്യൻ മനുഷ്യന്മാർ ഇവിടെ വന്ന പടികുറ്റൻ പള്ളികൾ ഉണ്ടാക്കിയില്ല, അവർ പള്ളിയോട് ചേർന്ന് കൂടങ്ങൾ ഉണ്ടാക്കി. പള്ളിക്കൂടം പള്ളിയോട് ചേർത്ത് ഉണ്ടാക്കിയ കൂടങ്ങൾ കിട്ട പേരാണ് പള്ളിക്കൂടം. ഈ പള്ളിക്കൂടത്തിൽ ചെന്ന് പത്ത് അക്ഷരം പഠിച്ചതുകൊണ്ടാണ് പോയത്. അതുകൊണ്ടാണ് അംബേദ്കർ ഡോക്ടർ അംബേദ്കറായത്. അതുകൊണ്ടാണ് ജഗജീവൻ റാം കേന്ദ്ര ക്യാബിനറ്റ്. അതുകൊണ്ടാണ് ബുലായേ സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും അണ്ണാദുരയും കരുണാനിധിയും അതുപോലെ മായാവതി രാജ്യം ഭരിക്കുന്നവരായി മാറിയത് ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ട്. ഈ ബൈബിൾ ഇന്ത്യയിൽ വന്നില്ല എങ്കിൽ ഈ ജനവർഗങ്ങൾ ഉറക്കം വരികയില്ല. അടിമവർഗങ്ങളായിരിക്കണം ഇവരെയെല്ലാം അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അറിയാവുന്ന ആളുകൾ തന്നെ ബൈബിളിന് വിരുദ്ധമായി ഞങ്ങളും ആണേ എന്ന് പറഞ്ഞടക്കുമ്പോൾ ഇതാണേ എന്ന് പറയാനുള്ള തന്റെ നിനക്ക് പറയുന്നത് ബൈബിളാണ്. നീ മനസ്സിലാക്കണം. അത്രയും പറഞ്ഞാൽ ഈ ഭാഗം പിടിയാണ്. ഞാൻ കെ പി എം എസിനെ കുറിച്ചാണ് പറഞ്ഞത്. കെ പി എം എസ് ആണ് ക്രിസ്ത്യാനികളെ എതിർക്കുന്ന ഇന്നത്തെ വിഭാഗം. പക്ഷേ നീ ഇത് പറയാൻ നിന്റെ നാക്കുകൾക്ക് കഴിവ് തന്നത് നിനക്കിത് പറയാനുള്ള ആവേശം തന്നത് ബൈബിളാണ്. നീ മനസ്സിലാക്കണം. ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഒരു കാലഘട്ടത്തിൽ അക്ഷരം വിലക്കപ്പെട്ടവർക്ക് ആവേശം നൽകിയതാണ് ബൈബിൾ. ടി എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ജേർണലിസ്റ്റ് അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾ അതിനു മുമ്പ്, മനോരമയിൽ ഒരു ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ ലേഖനത്തിന് കൊടുത്ത ശീർഷകം ഇതാണ്, നാരായണ ഗുരുവിന്റെ പത്ത് കൽപ്പനകൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് നാരായണ ഗുരുവിന്റെ പത്ത് കൽപ്പനകളല്ല, നേരെ മറിച്ച് ബൈബിളിൽ മോശയെ പറഞ്ഞ പത്ത് കൽപ്പനകളാണ്. മോശയുടെ പത്ത് കൽപ്പനകളെ കുറിച്ച് ടി എം ജയചന്ദ്രൻ പറഞ്ഞത് ദൈവം ഇസ്രായേലി ജനത്തിന് നൽകിയ അനുഗ്രഹീതമായ കൽപ്പനകളാണ് പത്ത് കൽപ്പനകൾ. അത് അവർ കല്ലിലാണ് എഴുതി കിട്ടിയത്. പക്ഷേ കല്ലിൽ എഴുതി കിട്ടിയതായ ഈ പത്ത് കൽപ്പനകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ എഴുതി വെക്കേണ്ടതാണ്. അങ്ങനെ എഴുതി വെച്ച് മനഃപാഠമാക്കേണ്ടതാണ്, പ്രായോഗികമാക്കേണ്ടതാണ്. ഇസ്രായേല്യ ജനം എന്നെല്ലാം എന്നെല്ലാം ദൈവത്തിന്റെ കൽപ്പന അംഗീകരിച്ചുവോ അനുസരിച്ചുവോ അന്നെല്ലാം അവർ അനുഗ്രഹീതരായി, എന്നെല്ലാം ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചുവോ അന്നെല്ലാം അവർ കൂട്ടം തെറ്റിയ കുഞ്ഞാട് പോലെ ചെതറിപ്പോയി. ഞാൻ പറഞ്ഞതെല്ലാം ടി എൻ ജയചന്ദ്രൻ എഴുതി വെച്ചതാണ്. ബൈബിൾ ആരൊക്കെ വായിച്ചോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയസഹോദരി ബൈബിൾ വായിക്കണം. ഇനി അല്പം കൂടെ കടത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ തൊഴിലാളി സഖാക്കളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ബൈബിൾ വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യാം. ഇവിടെയുള്ള പാപങ്ങളായ ആളുകൾ, അവർ ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും പറയാത്തവരാ. അവർക്ക് ബൈബിൾ വായിച്ചാൽ അടിവരയിടാനുള്ള കുറേ വാക്യങ്ങൾ ബൈബിളുണ്ട്. പാവപ്പെട്ട കുറേ ആളുകൾ, പാർശ്വരന്മാർ, പാതിരിമാർ, ഉപദേശിമാർ, അച്ഛന്മാർ, അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളുണ്ടല്ലോ, അത് പരിശോധിച്ചാൽ അടിവരയിട്ടിരിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. ചുവന്ന മഷിയുണ്ടും പച്ചമഷിയുണ്ടും കറുത്ത മഷിയുണ്ടും എല്ലാം അടിവര ധാരാളം വിട്ടിട്ടുണ്ട്. നിന്റെ കാൽ ചവിട്ടുന്ന സ്ഥലമെല്ലാം നിനക്ക് അവകാശമായി തരും അടിവര. അതുപോലെ തന്നെ നിന്നെ സ്വർഗത്തിലെ സകല കിളിവാതിലും തുറന്ന് മതിയാവോളം അനുഗ്രഹിക്കും അടിവര. നിന്നെ വാലല്ല തലയാക്കും അടിവര. നിങ്ങൾ അടിവരയിടാത്ത കുറേ വാക്യങ്ങൾ ബൈബിളിന് പറയാൻ പോവുകയാണ്. അല്ലെ ഉദ്ധനവാന്മാരെ, നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി എന്റെ അടുക്കൽ നിലവിളിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ചെയ്യുന്നു. നിങ്ങളുടെ പുസ്തകത്തിൽ അടിവരയിട്ടുണ്ടാകില്ല. രണ്ടാമത്, അല്ലെ ഉദ്ധനവാന്മാരെ, നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾ പാവപ്പെട്ടവനെ ഒരുവിട്ട് ചെരുപ്പിന് വിറ്റിരിക്കുന്നു. പാവപ്പെട്ട ന്യായം നിങ്ങൾ മറിച്ച് കളഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പാവപ്പെട്ടവന്റെ കൂലി നിങ്ങൾ പിടിച്ചു മറിച്ച് പടുകൂറ്റൻ വീടുകളിൽ ഉണ്ടാക്കുന്നു. പാവപ്പെട്ടവന് വിയർപ്പുകൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് ചായമടിക്കുന്നു. അല്ലെ ധനവാന്മാരെ, നിങ്ങൾ കയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെ കാലഘട്ടത്തിൽ, ഭൂഷണ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പ്രവാചകന്മാരാണ് എഴുതിവെച്ചത്. അന്നത്തെ കാലത്തിന്റെ വിപ്ലവത്തിന്റെ ആചാര്യന്മാർ, വിപ്ലവത്തിന്റെ തീപ്പന്തങ്ങളായ പ്രവാചകന്മാർ, അവരെഴുതി വെച്ച വാക്കുകളാണ്. ഈ ഇത്തരം
വാക്യങ്ങൾ ബൈബിളിലുണ്ട് എന്ന് മലയാളക്കരയ്ക്ക് മനസ്സിലായതെന്നാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ വന്നിട്ട് വരും മുമ്പേ തന്നെ ഉണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനികളും കൂടെ ഈ ബൈബിളിൽ അതൊന്നും കണ്ടിട്ടില്ല. ബൈബിൾ ഇതുപോലെ കുറെ വാക്യങ്ങളുണ്ടെന്ന് മലയാളക്കരയ്ക്ക് മനസ്സിലായത് കേദാമോദരൻ കമ്മ്യൂണിസ്റ്റും ക്രിസ്തുമതമെന്ന പുസ്തകം എഴുതുകയും അതിന് തൊട്ടു പിന്നാലെ ജോർജ് കാക്കനാടൻ സുവിശേഷങ്ങളിൽ ക്രിസ്തുമതമെന്ന പുസ്തകം എഴുതുകയും അതിന് തൊട്ടു പിന്നാലെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഇതുപോലുള്ള നാൽക്കവലകളിൽ നിന്ന് പ്രസംഗം ആരംഭിക്കുകയും ചെയ്ത ശേഷമാണ്. അവിടെ നിങ്ങൾ ഒരിക്കലെങ്കിലും ബൈബിൾ വായിക്കണം. തൊഴിലാളി സഖാക്കളെ, ഈ ബൈബിൾ വായിക്കാൻ ഞങ്ങൾ ഒരു ശുപാർശ ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയേക്കാൾ നാറ്റിന്റെ മൂലധനത്തേക്കാൾ ഇരുത്തം വന്ന വിപ്ലവത്തിന്റെ ഇതിഹാസ കുറിപ്പുകൾ ചാർത്തിയ അനുഗ്രഹീതമായ സാങ്കേതിക വിശേഷം ബൈബിൾ. എന്തിന്, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണ്? ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകൾ 24-ാമത്തെ വയസ്സ് വരെയുള്ള 3 വർഷം കാലം നെഞ്ചുകൊടുത്ത് നെറ്റികൊടുത്ത് ചോര കൊടുത്ത് നീരി കൊടുത്ത് ആയിരക്കണക്കിന് ആളുകൾ അണുനിരന്ന് വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസം ഇവിടെയുള്ള തൊഴിലാളി ഇവിടെ ഒരിക്കലും പണ്ട് ജവഹർലാൽ നെഹ്റുവോ ഇന്ദിരാഗാന്ധിയോ അവിടെ കൊച്ചുമക്കളോ പറഞ്ഞില്ല, പാവപ്പെട്ട തൊഴിലാളി മനുഷ്യനാണെന്ന്, അവനും വയറുണ്ടെന്ന്, അവനും ഭക്ഷണം വേണമെന്ന്, അവന് കിടപ്പാടം വേണമെന്ന്, അവന് ഭാര്യയും മക്കളും വേണമെന്ന് നെഹ്റു കുടുംബം പഠിപ്പിച്ചില്ല. നേരെ മറിച്ച് അതിവിടെ പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിവിടെ പഠിപ്പിച്ച പിന്നാലെ വന്ന ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യാനികൾ എവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം വിദ്യാഭ്യാസം നൽകി, അവരെല്ലാം വിദ്യാഭ്യാസം ലഭിച്ചുവോ കമ്മ്യൂണിസ്റ്റുകൾ പിന്നാലെ എന്ന് പറഞ്ഞ കൂലി എന്നെ വാങ്ങ. അവർ രണ്ട് സേവനത്തെ ഞാൻ ആദരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഇതേ കമ്മ്യൂണിസം എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഇന്ന് കമ്മ്യൂണിസമല്ല പിണറായിസമല്ലേ ഉള്ളത്. അതെവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അതിന്റെ ഗതികേട്. ഇന്ന് മുതലാളിത്തം ലാൽ സലാം പറഞ്ഞു പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ ബലികുടീരങ്ങളിലേക്ക് നോക്കി ഒരിക്കൽ ബലിയർപ്പിച്ച ബലികുടീരങ്ങളിലേക്ക് നോക്കി സിന്ദാബാദ് പറഞ്ഞ ബലികുടീരങ്ങൾക്ക് ലാൽ സലാം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സഹായികൾ മുതലാളിത്തത്തിന് ലാൽ സലാം പറഞ്ഞ് സ്വീകരിക്കുന്നത് ദുഃഖകരമായ കാഴ്ചയല്ലേ? എവിടെ കമ്മ്യൂണിസം? നേരെ മറിച്ച് തൊഴിലാളി സഖാക്കളെ, ഈ ബൈബിളിലേക്ക് തിരിയുക. ഇത്രയും കൂടെ പറയാം. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത് ദൈവമാണ് ഏറ്റവും വലിയ തൊഴിലാളി, ദൈവത്താണ് ഏറ്റവും അറിയപ്പെടുന്ന തൊഴിലാളി. കാരണം ഈ പ്രപഞ്ചം ഇല്ലാതിരുന്നതാണ്. ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഇല്ലായ്മ എന്ന് സൃഷ്ടിച്ചുവെങ്കിൽ സൃഷ്ടി എന്ന കർമ്മമാണ് ചെയ്തത്. സൃഷ്ടി ഒരു കർമ്മമാകിയാൽ കർമ്മം ചെയ്താൽ കർമ്മി എന്നല്ലേ വിളിക്കുന്നത്? ആദ്യമായി കർമ്മം ചെയ്ത തൊഴിലാളി ദൈവമാണ്. രണ്ടാമത് ദൈവമാണ് ആദ്യം മണ്ണിൽ പണിയെടുത്ത തൊഴിലാളി. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിൽ ആദ്യമായി മണ്ണിൽ പണിയെടുത്തത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തെ തൊഴിലാളി എന്ന് തന്നെ ഞാൻ വിളിക്കുന്നു. ക്രിസ്ത്യാനികൾ നെറ്റി തുളിക്കും എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മറിച്ചൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം തൊഴിലാളി എന്ന് മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ മുതലാളിയായി നിയോഗിച്ചില്ല. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. ഇത് രണ്ട് മുതലാളിയുടെ ജോലിയല്ല, തൊഴിലാളിയുടെ ജോലിയാണ്. ദൈവം മനുഷ്യനെ നിയോഗിച്ച തൊഴിലാളിയായിട്ടാണ്. ആ തൊഴിലാളി വർഗമാണ് ഇന്ന് ലോകത്തിൽ പുരോഗമനത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്, അല്ലെ തൊഴിലാളി സഖാക്കളെ? അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ആധികാരികമായി പറയുന്ന പുസ്തകം ബൈബിൾ എന്ന് പറഞ്ഞാൽ തൊഴിലാളി സാഹിത്യം എന്നാണ് എന്റെ ഭാഷ്യം. ബൈബിളിന്റെ എന്തുകൊണ്ട് തൊഴിലാളി സാഹിത്യം? ഒന്ന്, ദൈവം തന്നെ തൊഴിലാളിയാണ്. രണ്ട്, ഈ ബൈബിളിൽ പറയുന്ന പ്രധാനപ്പെട്ട ജനവർഗം ഇസ്രായേൽ അവർ തൊഴിലാളികളാണ്. 400 പരമാണ്ടുകൾ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഇഷ്ടിയ തൊഴിലാളി വർഗമായിരുന്നു ഇസ്രായേൽ. ആ ഇഷ്ടിയ തൊഴിലാളി വർഗത്തിന്റെ കണ്ണുനീരിന്റെയും കഥനത്തിന്റെയും കരിപുരണ്ട കറപുരണ്ട ചരിത്രമാണ് ബൈബിളിലെ പുറപ്പാട് പുസ്തകം. ലോകം കണ്ട 1-ാമത്തെ സകന സമര ചരിത്രം ഏത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ബൈബിളിലെ പുറപ്പാട് പുസ്തകം എന്നാണ്. അതുകൊണ്ട് ബൈബിളിലെ പുറപ്പാട് പുസ്തകം വായിക്കുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയേക്കാൾ മാർക്സിന്റെ മൂലധനത്തേക്കാൾ ഇരുത്തം വന്ന വിപ്ലവത്തിന്റെ ഇതിഹാസമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരിക്കലും ബൈബിൾ നിരത്തി വായിച്ചാൽ അവിടെയെല്ലാം ഇഷ്ടിക ഉണ്ടാക്കുന്നവർ, ഇഷ്ടിക ചുട്ടെടുക്കുന്നവർ, കൊഴുന്നവർ, കട്ട ഉണർത്തുന്നവർ, വിതയ്ക്കുന്നവർ, കൊയ്യുന്നവർ, വര വീശുന്നവർ, ചൂണ്ടയിടുന്നവർ, മീൻ പിടിക്കുന്നവർ, ഇങ്ങനെ തൊഴിലാളികൾക്ക് കൂട്ടം കൂട്ടമായി മാർച്ച് ചെയ്യുന്നതാണ് അത് മുതലാളികളുടെ. പക്ഷേ പാതിരിമാരുടെ കയ്യിലെത്തിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം അരമനിലേക്ക് മാറിയപ്പോൾ ക്രിസ്ത്യാനിത്വം സാധാരണ ജനത്തിന് മനസ്സിലാകാതെ പോയി. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരുന്നൊരു ചോദ്യമേ ഇല്ല. എന്തിനു വേണ്ടിയാണെങ്കിലും അംഗീകരിക്കുവാനോ അനാദരിക്കുവാനോ വിശ്വസിക്കുവാനോ വിമർശിക്കുവാനോ ഒരിക്കലെങ്കിലും വായിച്ചു ബൈബിൾ? ഒരിക്കലെങ്കിലും ബൈബിൾ വായിച്ചു നോക്കുക. ഞാൻ ഈ പുസ്തകം വായിച്ചത് ഇതുപോലെ പ്രസംഗിക്കാനല്ല, ഈ പുസ്തകം ഇന്ത്യക്ക് വേണ്ട എന്ന് പറയുവാൻ കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറ്റി ഇറക്കുമതി ചെയ്ത ഇറക്കുമതി ചരക്കായ ക്രിസ്തു, ഇറക്കുമതി ചരക്കായ ക്രിസ്തു മതം, ഇറക്കുമതി ചരക്കായ ഇംഗ്ലീഷ് ക്രിസ്തു, ഇംഗ്ലീഷുകാർ ഇവിടെ കൊണ്ട് ഇറക്കുമതി ചെയ്ത യേശു ക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചയക്കുക. ഈ മുതൽ അന്ന് ക്രിസ്തു ശത്രുക്കൾ കേരളത്തിൽ വരാത്ത കാലത്ത് എന്റെ 18-ാമത്തെ വയസ്സിൽ ഞാൻ വിമർശിച്ചതാണ്. പക്ഷേ ഒടുവിൽ ഞാൻ ഈ പുസ്തകത്തോടും പരാജയപ്പെട്ടു, ഇതുവരെ ക്രിസ്തുവിനോടും പരാജയപ്പെട്ടത് കൊണ്ടാണ്. പേര് മാറാതെ മതം മാറാതെ ഒരു സഭയുടെയും പ്രത്യേകമായ ലേബിളില്ലാതെ ആരുടെയും ശമ്പളം പറ്റാതെ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. കാരണം ഞാൻ പരിശോധിച്ചപ്പോൾ ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ അംഗീകരിക്കാൻ കൊള്ളാകുന്ന,
ഇതുപോലെ ആദരിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ ആരാധിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ ആഘോഷിക്കാൻ കൊള്ളാകുന്ന അനന്യസാധാരണമായ ഒരു നാമം അവനിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ ഇല്ല എന്നുള്ള അതിതർക്കിതമായിരിക്കാൻ അനന്തത വെടിഞ്ഞ് അവനയിൽ ആഗമിച്ച് അഖില ലോക ജനകൂടികളെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്ത് അവരെയെല്ലാം അധ്യാപനം ചെയ്യിക്കുന്ന ആണ് എട്ട് അത്യുന്നത അധ്യാപകനായിരിക്കുന്ന, മാത്രമല്ല മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ അവനിക്കും ആകാശത്തിന് മധ്യേ ആ ദാരുണാമിതം അന്ത്യശ്വാസം വലിച്ച് അവനിൽ അടക്കപ്പെട്ട അതിശക്തമായ ആയുധമേന്ത്യ പടയണിയെ അമ്പയെ പരാജയപ്പെടുത്തി ആക്കൻ കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഞ്ഞിട്ട് തന്നെ ആണയടിച്ച ലോകത്തിൽ പിന്നെ ഈ 40 നാളുകൾ ആണിപ്പാടുള്ള കാലുകൾ വെച്ച് നീട്ടി നടന്ന് തന്നെ അനുഗമിച്ച വംശനശിഷ്യന്മാരെ ആണിത്തഴമ്പുള്ള കയ്യിലൂട്ടി അനുഗ്രഹിച്ചിട്ട് അനന്തതയിലേക്ക് ജന്മഗ്രാസനത്തിൽ അമർത്തിരുന്നുകൊണ്ട് അടുക്കൽ മധ്യസ്ഥമണച്ചു വരുന്ന ആർക്കു വേണ്ടി മുടങ്ങാതെ മധ്യസ്ഥമണയ്ക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പള്ളിയുടെ മതിഭാഗമായി നിറക്കി ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പ്രതിഷ്ഠിക്കുക. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകും. അതുകൊണ്ട് പള്ളിയുടെ മതിഭാഗമായിരിക്കുന്ന ക്രിസ്തുവിനെ അവിടെ നിറക്കണം. അത് ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങൾ ഉരുവാകണം. അതിനുവേണ്ടിയാണ് ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുന്നത്. ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രമേയം, അത് അവതരിപ്പിക്കുന്ന രണ്ട് പ്രമേയങ്ങളിൽ അത് 84 പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണത്തിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, അത് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് ഈ പ്രമേയത്തിന് ഞാൻ കൊടുക്കുന്ന പേര് മനുഷ്യൻ എന്നാണ്. എല്ലാവർക്കും മനസ്സിലാകും ഈ മനുഷ്യൻ എന്താണ്. മനുഷ്യൻ മാക്സിംഗ് ഗോർക്കി, എത്ര സുന്ദരമായ പദം. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം, ഒരു സാഹിത്യകാരൻ. മനുഷ്യൻ അഭൂതപൂർവമായ വിസ്മയം, മറ്റൊരു സാഹിത്യകാരൻ. എന്താണ് മനുഷ്യൻ, എന്താണ് മനുഷ്യൻ? കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചാൽ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, രണ്ട് കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുന്ന ഒരു സവിശേഷ ജീവിയുടെ പേരാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യം രണ്ട് ഉത്തരം. ഒന്ന്, പരിണാമവാദികളും ഭൗതികവാദികളും പറയുന്ന മറുപടി. അവർ പറയുന്നത് പരിണമിച്ചുണ്ടായി. എന്താണ് പരിണാമം? കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തന്നെ അറിയാം എന്താണ് പരിണാമം. പരിണാമം എന്ന് പറഞ്ഞാൽ ഭൂമി മുതൽ സൂര്യൻ വരെ അകലമുള്ള വലിയൊരു പിണ്ഡം എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത ഏതോ കാരണത്താൽ പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിന് കഷണങ്ങളായി മാറി, പിന്നെയും പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ളതെല്ലാം കൂടി ചേർന്ന് ഗാലക്സികളായി മാറി. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗാലക്സികൾ ഇവിടെയുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഗാലക്സി. നമ്മുടെ ഗാലക്സിയിൽ ആയിരക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ സൗരയൂഥം. നമ്മുടെ സൗരയൂഥത്തിൽ 32 ഗോളങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നാം അധിവസിക്കുന്ന ഭൂമി ഉൾപ്പെടുന്ന 9 പ്രധാനപ്പെട്ട ഗോളം. അത് ഒന്ന് ഇപ്പോൾ പോയി, പ്ലോട്ടോ, ബാക്കി 8 എണ്ണം ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നവഗ്രഹങ്ങൾ എന്ന് പണ്ട് നമ്മൾ വിളിച്ചു, ഇനി നമുക്ക് അഷ്ടഗ്രഹങ്ങൾ എന്ന് വിളിക്കാം. ചുരുക്കത്തി പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ ഒരു ഈ ഭൂമി ഒരിക്കൽ കത്തി എരിഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത ഏതോ കാരണത്താൽ എങ്ങനെയും മഴയുണ്ടായി വന്നു. മഴയിൽ നിന്ന് വെള്ളമുണ്ടായി, വെള്ളത്തിൽ അമീബയുണ്ടായി, അമീബയിൽ നിന്ന് ക്രമപ്രവൃത്തമായ പരിണാമം, ഹൈഡ്ര മുതൽ ആംബിയോക്കസ് വരെ നിരന്തരമായ ഈ പരിണാമങ്ങൾ, പിന്നെയും പരിണാമം. പണ്ണിന്റെ ബലം ജാവ മനുഷ്യൻ, പിന്നെയും പരിണാമം പീക്കിംഗ് മനുഷ്യൻ, പിന്നെയും പരിണാമം പണ്ഡിതബലം നിയന്ത്രത്താൽ മനുഷ്യൻ, പിന്നെയും പരിണാമം പണ്ഡിതബലം ഏറ്റവും സങ്കീർണ ജീവിയായ ആധുനിക മനുഷ്യൻ. ഹോമോ സാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട, ഹോമോ ഇറക്സ് ഗ്രൂപ്പിൽപ്പെട്ട ആധുനിക മനുഷ്യൻ ഉണ്ടായി. അവർ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടായ മനുഷ്യന് പരിണാമവാദികളുടെ പേരെന്താണ്? അവർ വിളിച്ചത് മൃഗം എന്നാണ്. ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ ഫ്രോയിഡ് മനുഷ്യനെ വിശേഷിപ്പിച്ചത് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ ഇൻ നേച്ചർ, മനുഷ്യൻ പ്രകൃതിയെ രാശിയെന്തുവാകുന്നു. മറ്റേ പറഞ്ഞത് മനുഷ്യൻ ചിന്തിക്കുന്ന മൃഗം, ആയുധം നിർമ്മിക്കുന്ന മൃഗം എന്നൊക്കെയാണ്. മനുഷ്യനെ മൃഗമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ അങ്ങനെ തോന്നും. മൃഗീയമായ കാര്യങ്ങൾ ചെയ്യുവാൻ യാതൊരു ശങ്കയുമില്ലാത്തവരാണ് നമ്മുടെ ലോകത്തിലെ ആളുകൾ. അങ്ങനെ ഉള്ളപ്പോൾ ചിലപ്പോൾ തോന്നിപ്പോയെന്ന് വരാം. പക്ഷേ മനുഷ്യൻ അങ്ങനെ പരിണമിച്ചുണ്ടായതല്ല. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യം രണ്ടാമത്തെ മറുപടി ഇതാണ്. ഈശ്വരവാദികൾ, സൃഷ്ടിവാദികൾ പറയുന്ന മറുപടി. അവർ പറയുന്നത് ദൈവം മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ബൈബിളിൽ തന്നെ പറയുന്ന ഉൽപ്പത്തി പുസ്തകം, അത് BC 1445 മോശം എഴുതുന്നത്. അതിന് ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുമ്പ് ഇതുപോലുള്ള അക്ഷരാഭ്യാസമില്ലാത്തൊരു കാലഘട്ടത്തിൽ അന്നത്തെ അറിയുന്ന ആളുകൾ എഴുതി വെച്ചതായ അസീറിയൻ, സുമേറിയൻ ഭാഷകളിൽ ആളുകൾ എഴുതിയിരുന്നു. ഇന്നത്തെ പോലെ കടലാസ് ഇല്ലാത്ത, ഇനി കുറെ മുമ്പിലത്തെ പോലെ നമ്മൾ അറിയുന്നത് പനയോലയിൽ എഴുതാത്ത, അതിന് കുറെ മുമ്പിലത്തെ പോലെ ചെമ്പോലയിൽ എഴുതാത്ത, അതിന് കുറെ മുമ്പിലത്തെ പോലെ ശില ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എഴുതിയത് എവിടെയാണ്? അന്നത്തെ അസീരി സുമേറിയൻ ഭാഷയായ ആ പക്ഷരങ്ങൾ അവൻ എഴുതാൻ ഉപയോഗിച്ചത് എവിടെയാണ്? അവൻ ആ പക്ഷരങ്ങൾ ഉണ്ടാക്കി, അത് കളിമണ്ണ് ചവിട്ടി പരത്തി പലകപൂരൂപത്തിലാക്കി അത് എഴുതി വെച്ചിട്ട് അത് ചൂളയിൽ വെച്ച് ചുട്ടെടുത്തപ്പോൾ പുസ്തകങ്ങളായി. അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ ലക്ഷക്കണക്കിന് പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. അതിലൂടെ ഒരു കാര്യം മനസ്സിലായി, അന്നത്തെ കാലത്തെ ആളുകൾ വിശ്വസിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെ ബാബിലോണിയൻ ഇതിഹാസവും
സുമേരിയൻ ചരിത്രവും പറയുന്നു, എയ്യും മനുഷ്യനെ ശിക്ഷിച്ചു. എഴുതപ്പെട്ട രേഖകളിൽ വെച്ച് ഏറ്റവും പ്രധാനമായി ഏറ്റവും പ്രാചീനതയുള്ള ബൈബിൾ പറയുന്നു ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു എന്ന്. കാലം കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ മഹാഭാഗവതം പറഞ്ഞു ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു. ഈ സൃഷ്ടിവൃത്താന്തത്തിൽ അല്പം പാഠഭേദമുണ്ടെങ്കിലും ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു എന്നുള്ള അടിസ്ഥാന ആശയം ഭാഗവതത്തിലുണ്ട്, ഇതന്നെ മനുശ്രുതിയിലുമുണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ അന്നത്തെ ആളെ ചുരുക്കി പറഞ്ഞാൽ ഒടുവിലായി ഏറ്റവും കൂടുതലായി ഉണ്ടായ മതഗ്രന്ഥമെന്ന് പറയാവുന്ന അവർ വിളിക്കുന്ന ഖുർആൻ, അതിലും പറഞ്ഞിരിക്കുന്നത് അല്ലാഹു ചീന കളിമണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ സൃഷ്ടി വൃത്താന്തം പൊതുവെ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിവാദ പ്രതലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യനെ കുറിച്ച് 1, 2, 3, 4, 5, 6 എന്ന ചില കുറിപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഒരിക്കൽ കൂടെ എന്റെ പ്രമേയത്തിലേക്ക് ക്ഷണിച്ചുള്ള എന്താണ് മനുഷ്യൻ, മനുഷ്യനെ കുറിച്ചുള്ള സൃഷ്ടിവാദ പ്രതലത്തിൽ നിന്നുള്ള മറുപടി ഇതാണ്. 1, സൃഷ്ടിയിൽ തന്നെ മനുഷ്യൻ മഹാനാണ്. ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ ഈശ്വരൻ ഉപയോഗിച്ചത് കേവലം വാക്ക്, ആഴി ഊഴി തരികൾ താരങ്ങൾ അണ്ടങ്ങൾ മണ്ഡലങ്ങൾ ബ്രഹ്മാണ്ടകടാകം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് തരി താര സൂര പാരാപാര പർവ്വതർവാലങ്കൃതമായ ഈ ബ്രഹ്മാണ്ടകടാകം ഉണ്ടായി വരുമെങ്കിലും ആ ഉച്ചാരണം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാതെ ദൈവം തന്നെ കരുത്തുറ്റ കരാങ്കുലിയുടെ കമനീയമായി കമ്യ കലാരൂപമായി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയിൽ തന്നെ മനുഷ്യൻ മഹാനാണ്. 2, സാദൃശ്യത്തിലവൻ മഹാനാണ്. ബൈബിൾ പറയുന്നത് ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, തന്റെ സാദൃശ്യത്തിൽ. എന്താണ് ദൈവത്തിന് സാദൃശ്യം? ദൈവത്തിന് 7 അടി നീളം, അദ്ദേഹത്തിന് 85 നെഞ്ചളവ്, ഏതാണ്ട് 80 കിലോ തൂക്കമെന്നല്ല. എന്താണ് ദൈവത്തിന്റെ സാദൃശ്യം? ലോകപ്രസിദ്ധ ദാർശനിക ആചാര്യനായ പ്ലേറ്റോ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈശ്വരൻ എന്നാൽ ഇച്ഛ വികാരം സ്വാതന്ത്ര്യം ഈ 3 ഗുണങ്ങളുള്ളതാണ്. ഈ 3 ഗുണങ്ങളും മനുഷ്യനുണ്ട്. അത് തന്നെയാണ് ദൈവത്തിനുള്ള ഈ 3 ഗുണങ്ങൾ മനുഷ്യനുള്ളത് കൊണ്ടാണ് അദ്ദേഹം എഴുതിവെച്ചത് ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ശിക്ഷിച്ചു ഈ 3 ഗുണങ്ങൾ. പിന്നെ ബൈബിളിന്റെ അഗത്യകരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാദൃശ്യം, ദേഹം ദേഹി ആത്മാവ് 3 ഘടകങ്ങളായി മനുഷ്യനെ ഉണ്ടാക്കി. കാരണം ദൈവമെന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, 3 ആളത്വങ്ങൾ ഒന്നായിരിക്കുക. മനുഷ്യനെന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ ഒന്നായിരിക്കുക. 3 ഘടകങ്ങൾ ഒന്നായിരിക്കുന്നത്, 3 വ്യക്തികൾ ഒന്നായിരിക്കുന്നതുമായ അവസ്ഥ. അതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയാം. 2, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ 2 ഘടകങ്ങളാണ് ഉപയോഗിച്ചത്. എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യാസമായി ദൈവം, ബൈബിൾ പറയുന്നു 2:7, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. മണ്ണിൽ ഉണ്ടാക്കിയാൽ പിണ്ഡമായിരിക്കും, മൃത്പിണ്ഡം എന്ന് പറയാം. പക്ഷേ ഈശ്വരൻ മണ്ണിൽ തൊട്ടാൽ മണ്ണ് മാംസമാകും. ബൈബിൾ പറയുന്ന ദൈവം ജീവനുള്ളവനാണ്. ആ ദൈവം മണ്ണിൽ തൊട്ടാൽ മണ്ണ് മാംസമാകും. ആ മണ്ണ് മാംസമായപ്പോൾ ആ മാംസത്തിൽ ഈശ്വരൻ തന്നെ ജീവശ്വാസം ഊരിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അങ്ങനെ ദൈവം 2 കാര്യങ്ങളെ കൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. 1, നശ്വരമായ മണ്ണ്. മറ്റൊന്ന് അനശ്വരമായ ദൈവത്തിന്റെ ജീവശ്വാസം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മണ്ണ് മിണ്ണ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അനശ്വരത നശ്വരത. 2 ഭാവങ്ങൾ ഒന്ന് അല്പം കൂടെ വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ നാം അറിയുന്നത് പോലെ തന്നെ സാധിസാന്ത വിധേയമായ മണ്ണ്, സനാതന സത്താവിശേഷമായ ഈശ്വരന്റെ ജീവശ്വാസം രണ്ടും കൂടെ സന്നയിപ്പിച്ചപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളുണ്ട്, മണ്ണുമുണ്ട് പിണ്ണുമുണ്ട്. ഒരിക്കൽ ഇല്ലാതിരുന്നതും പിന്നൊരിക്കൽ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഉണ്ടായി വന്നതും ഇനി ഒരിക്കൽ ഇല്ലാതായി തീരാൻ പോകുന്നതുമായ പ്രപഞ്ചാംഗമായ മണ്ണ്, ഒന്നുകൊണ്ടും നശിക്കാത്തതും എന്നേക്കും ഉണ്ടായിരുന്നതുമായ സനാതനായ ദൈവത്തിന്റെ ജീവശ്വാസം രണ്ടും കൂടെ ചേർന്നപ്പോൾ മനുഷ്യനായി. മനുഷ്യനങ്ങനെ നിത്യമായ 2 വൈരുദ്ധ്യങ്ങളുടെ ഏകീഭാവമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ നിത്യ വൈരുദ്ധ്യമായ 2 ഘടകം ഞാൻ പിന്നാലെ സ്വല്പം വിശദീകരിക്കും. തൽക്കാലം ഈ കുറിപ്പിടുകയാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ 3, ഈ മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആധ്യാത്മിക ജീവിയാണ്. ഈ ലോകത്തിലെ ഇത്രയോ ലക്ഷക്കണക്കിന് ജീവരാശികളുണ്ട്. മനുഷ്യൻ മാത്രമാണ് പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആത്മീയ ജീവി. എന്തുകൊണ്ട് മനുഷ്യനെ ആത്മീയ ജീവി എന്ന് വിളിക്കുന്നു? അവനാണ് ആത്മീയതയുള്ളത്. മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ നോക്കിയ അവനാണ് യാഗം, അവനാണ് യോഗം, അവനാണ് ധ്യാനം, അവനാണ് തപസ്, അവനാണ് ഈശ്വരാന്വേഷണം, അവനാണ് സത്യാന്വേഷണം, അവനാണ് മക്കായി പോകുന്നത്, അവനാണ് മദീനത്ത് പോകുന്നത്, അവനാണ് വേളാങ്കണ്ണി പോകുന്നത്, അവനാണ് ശബരിമലയിലും കാശിയിലും പോകുന്നത്. എന്തുകൊണ്ട്? അവിടെയെല്ലാം മനുഷ്യനാണ് പോകുന്നത്. കോടികൾ നേടിയ കോടീശ്വരന്മാരും എന്തുകൊണ്ട് ഇവിടെയെല്ലാം പരക്കം പായുന്നു ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഇവനെല്ലാം കോടികൾ നേടിയിട്ടും യാതൊരു ആശ്വാസവുമില്ല, സമാധാനമില്ല. പണവും പ്രതാപവും ഉദ്യോഗവും യാന്ത്രികമായ വളർച്ചയും ആധുനിക ഭൗതികമായ ശാസ്ത്രീയ വികാസവും ഇതെല്ലാം ലഭിച്ചിട്ടും അല്പം പോലും ആശ്വാസത്തിന്റെ അമൃതബിന്ദുക്കൾ കാണുവാൻ കഴിയാതെ അവിടെ ഇവിടെ അലഞ്ഞു തിരിയുന്ന മനുഷ്യൻ, ഇവയെ മനുഷ്യനെ ഒരിക്കലും ആശ്വസിപ്പിക്കുവാൻ ഭൗതിക ഗ്രഹിയില്ല. സർവേപ്പള്ളി രാധാകൃഷ്ണൻ നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ലോകം കണ്ട അദ്വിതീയ ഫിലോസഫർ, അദ്ദേഹത്തെ ഒരിക്കലും ഭൗതികമായി
സൗകര്യങ്ങൾക്ക് മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യനെന്ന് പറഞ്ഞാൽ നോക്കിയ അവനാട് ഇവിടെ എല്ലാം പോകുന്നത് പള്ളി പറമ്പിൽ നോക്കിയാലും അമ്പലപ്പറമ്പിൽ നോക്കിയാലും നമ്മുടെ ലോകത്ത് എത്രയോ ബുദ്ധിയുള്ള ജീവരാശികളുണ്ട്. നാം പറയുന്നിടത്തോളം നായ്ക്കൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി നായ്ക്കളാണ്. കാരണം കുറ്റകൃത്യങ്ങൾ കുറവില്ലാതെ കണ്ടെടുത്തുവാൻ നായ്ക്കൾക്കുള്ള സ്വഭാവ വൈശിഷ്ട്യവും ബുദ്ധി കുർമ്മതയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡോഗ് സ്ക്വാഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ്, അവയ്ക്ക് അതിന് കഴിവുള്ളത് കൊണ്ടാണ് ഡോഗ് സ്ക്വാഡ് ഉണ്ടായത്. അതുപോലെ ലോകത്തിൽ വളരെയേറെ പരിതസ്ഥിതികളെ അതിജീവിച്ച് എല്ലാ ദിനോസറിനെ പോലുള്ള ജീവരാശികൾ നശിച്ചപ്പോൾ മുന്നേറി വന്ന ഒരു ജീവിയാണ് ആന. അതുപോലെ തന്നെ മറ്റൊന്നാണ് പശു. നമ്മുടെ സമൂഹ ജീവി ഉണ്ടല്ലോ, മനുഷ്യനെ കൊന്നാലും പശുവിനെ കൊല്ലരുതെന്നല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ പശു സമൂഹ ജീവിയാണ്. പക്ഷെ ഇതുപോലുള്ള സ്ഥലങ്ങളിലോ അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ എവിടെയെങ്കിലും ആനകൾ പ്രസംഗം കേൾക്കാൻ പോകാറുണ്ടോ? പശുക്കൾ പ്രസംഗം കേൾക്കാൻ പോകാറുണ്ടോ? അവിടെയെല്ലാം ഏതെങ്കിലും തീർത്ഥാടനത്തിൽ നായ്ക്കൾ പോയ ചരിത്രമുണ്ടോ? അതുകൊണ്ട് ഇവയൊക്കെ മനുഷ്യനല്ലേ, അവനാണ് ഇതെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവനാണ് ഒരേ ഒരു ആധ്യാത്മിക ജീവി. ഞാൻ പറഞ്ഞതുപോലെ അവനാണ് യാഗം, അവനാണ് യോഗം, അവനാണ് ധ്യാനം, അവനാണ് തപസ്, അവനാണ് ഈശ്വരാന്വേഷണം, അവനാണ് സത്യാന്വേഷണം. അതുകൊണ്ട് ഈശ്വരനെ കുറിച്ചുള്ള ത്വര, അത് മനുഷ്യന് അന്തലീനമായി കിടക്കുന്ന യാഥാർത്ഥ്യം ഞാൻ ആ ഭാഗം വിടുകയാണ്. മനുഷ്യൻ ഒരു ആത്മീയ ജീവിയാണ്. അതുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങൾ അവനെ അന്വേഷിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഈ ഭാഗം വിടുകയാണ്. അടുത്ത കൂടുതലായി ഈ മനുഷ്യനെ കുറിച്ച് ഒരു കുറിപ്പ് ഇവിടെ പറയുകയാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ ഏറ്റവും മൂല്യമുറ്റവനാണ്. മനുഷ്യൻ ഏറ്റവും വിലയേറിയവനാണ്. ഇത് ബൈബിളിന്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യനെ വിലയുള്ളവനെന്ന് ആരും കരുതാറില്ല. നേരെ മറിച്ച് ചാർലസ് മേയോ എന്ന് പറയുന്നത് സയന്റിസ്റ്റ് സമീപകാലത്ത് പറഞ്ഞത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിലയേറിയവനാണ്. എന്താണ് വില? 6 രൂപ 40 പൈസ എന്ന് അദ്ദേഹത്തിന് കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 ഇഞ്ചാണി ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ്, 2 ബാർ സോപ്പ് ഉണ്ടാക്കാൻ മതിയായ കൊഴുപ്പ്, 1200 തീപ്പെട്ടിക്കോൾ ഉണ്ടാക്കാൻ മതിയായ ഫോസ്ഫറസ്, 1-2 കരണ്ട് മഗ്നീഷ്യം, 5-6 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ അങ്ങാടി കിട്ടുന്ന വില സമം 6 രൂപ 40 പൈസ. എല്ലാ സർക്കാരും കൂടെ പരിച്ചു മുടിച്ച ഈ രാജ്യത്ത് ഇതെല്ലാം 600 രൂപ വിലയ്ക്ക് കിട്ടുമോ? സർക്കാരിൽ ഇതെല്ലാം 600 രൂപ വില കൊടുത്താൽ കിട്ടുമോ? ഒരു വൃക്ക മാറ്റി വെക്കണമെങ്കിൽ കൊടുക്കണം 2 ലക്ഷം, 2 വൃക്ക മാറ്റി വെക്കേണ്ടി വന്നാൽ 4 ലക്ഷം, ഒരു കുപ്പി രക്തം വേണമെങ്കിൽ ഗ്രൂപ്പ് അനുസരിച്ച് വില വ്യത്യാസം. മനുഷ്യന്റെ കാല്, കാത്, കണ്ണ്, കയ്യ് ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ കമ്പോളത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് തീപിടിച്ച വില ഇവിടെ ആലുവായി പോയാൽ കിട്ടും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം തീപിടിച്ച വില. ഇതെല്ലാം എന്താണ്? മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ വസ്തുക്കളുടെ വിലയാണ് ചാർലസ് മേയോ പറഞ്ഞത്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ വില, ശരീരം മാത്രമായാൽ മനുഷ്യനെന്ന് ആരെങ്കിലും വിളിക്കുമോ? ഇതെന്നെ പാലാരി വെട്ടം അല്ലേ? ഈ പാലാരി വെട്ടത്ത് ഒരു ദിവസം പുലരിയിൽ എഴുന്നേറ്റ് നിൽക്കിയപ്പോൾ ഒരു ശവം കിടക്കുന്നത് കണ്ടു. ആ ശവം കിടക്കുന്നു കണ്ടിട്ട് കുറേ കയറി നോക്കി നിന്ന ആളുകൾ ചിലർ പറഞ്ഞു, ഇത് ഇതിലെ രാവിലെ നടക്കാനിറങ്ങുന്ന നാരായണന്മാരുടെ ശവമാണ് എന്ന്. അപ്പോൾ വേദത്വം പറഞ്ഞു, അല്ല, ഇതിലെ പിക്ഷയെടുത്ത് നടക്കുന്ന ഒരുതരമുള്ള മുഹമ്മദ് അവന്റെ ശവമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ വേദത്വം പറഞ്ഞു, അല്ല, രാവിലെ നടക്കാനിറങ്ങുന്ന മത്രായിയുടെ ശവമാണ്. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നു മത്തായിയുടെ ശവം, ഒരു കൂട്ടർ പറയുന്നു നാരായണന്മാരുടെ ശവം, ഒരു കൂട്ടർ പറയുന്നു മഹമ്മദിന്റെ ശവം. പക്ഷേ മഹമ്മദ് അവിടെ കിടക്കുന്നു, നാരായണന്മാർ അവിടെ കിടക്കുന്നു എന്ന് ഇവരാരും പറയുന്നില്ല. അവരുടെ ശവമാണ് കിടക്കുന്നത്. ഈ ശവത്തിന്റെ വിലയാണ് ചാൾസ് മേയോ പറഞ്ഞത്. മനുഷ്യനെന്ന് പറയുന്ന സജ്ഞ ശരിയാകണമെങ്കിൽ അവന് ജീവൻ കൂടെ വേണം, ആത്മാവ് കൂടെ വേണം. ഈ ആത്മാവിന്റെ മൂല്യമല്ല ഇവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു മഹാകവി ഉണ്ടായിരുന്നു, ഉള്ളൂർ പരമേശ്വരയ്യർ. അദ്ദേഹം മനുഷ്യനെ വളരെ ശ്ലാഘിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആത്മാവെന്ന് പറയുന്ന സത്ത എല്ലാവരിലുമുണ്ട്. ആരിലൊക്കെ? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുമുണ്ട്, അയ്യം പോലെയിലുമുണ്ട്. പക്ഷേ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലും അയ്യം പോലെയിലും ഒക്കെ ഉണ്ട് എന്ന് വന്നാലും കാര്യം വരുമ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്കല്ലേ ഇവിടെ വിലയുള്ളൂ. അയ്യം പോലെയിലും ഇവിടെ എന്ത് വിലയുണ്ട്? അവനെ ഇല വെട്ടാൻ, തല വെട്ടാൻ, കൊടി കെട്ടാൻ, വടി വെട്ടാൻ, തടി വെട്ടാൻ ആരല്ലേ ഉപയോഗിക്കുന്നത്? അല്ലാതെ അവനെ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? നേരെ മറിച്ച് ഇവർക്കൊന്നും വില ആരും പരിഗണിച്ചില്ല. ആ വില പരിഗണിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ച ലോക ചരിത്രത്തിൽ എല്ലാവരും പറയുന്നതാണ് സമൂഹം. ഈ സമൂഹം നിലനിൽക്കണം. ഈ സമൂഹം നിലനിൽക്കുന്നതിന് 1000 or 10,000 മരിക്കുന്നുവെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. അതിന്റെ പേരിലാണ് ബാബറി മസ്ജിദിന്റെ പേരിൽ, അയോധ്യയുടെ പേരിൽ, നിലയ്ക്കലിന്റെ പേരിൽ എല്ലാം വലിക്കുന്ന പ്രശ്നങ്ങളല്ലേ? പഞ്ചാബിൽ ഹിന്ദു കൊല്ലപ്പെട്ടാൽ, കാശ്മീരിൽ മുസ്ലിം കൊല്ലപ്പെട്ടാൽ, അതുപോലെ തന്നെ തലശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടാൽ, കൊല്ലത്ത് RSS കൊല്ലപ്പെട്ടാൽ, ദക്ഷിണ ആഫ്രിക്കയിൽ വെളുത്തവൻ കൊല്ലപ്പെട്ടാൽ, അമേരിക്കയിൽ കറുത്തവൻ കൊല്ലപ്പെട്ടാൽ, അവരെയെല്ലാം മനുഷ്യരായി പരിഗണിക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് പരിഗണിക്കുവാൻ ഞങ്ങൾക്ക് ക്രിസ്ത്യാനി
ഇവിടെ നിയമപാലകന്മാരല്ല നിയമഘാതകന്മാരാണ് ഉള്ളത്. അതുകൊണ്ടല്ലേ പാപം കൊടിമുത്തി വാഴുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ട് പോലും കന്യകാ വാണിഭം 50 കഴിഞ്ഞ വയസ്സിന് ഇപ്പോൾ ആയത്തിന്റെ ആവശ്യം 15 കഴിയാത്ത ഭൂമിച്ചയാണ്. അതല്ലേ സൂര്യനെയ്യ കേസ്. ഇതുപോലെ എത്ര കേസുകളാണ്. അതുകൊണ്ട് ഇതെല്ലാം അടിച്ചമർത്താൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? അഴിമതി, അധർമ്മം, അരാജകത്വം സുപ്രീം കോടതി വരെ വിമർശനത്തിന് വിധേയമായിരിക്കുന്നു. അതുകൊണ്ട് അഴിമതിയില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുവാൻ കഴിയുന്ന ഗവൺമെന്റ് ഓരോരുത്തരും അധികാരത്തിൽ വരുമ്പോഴും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റോഡും തോടും എല്ലാം പാലും തേനുപിഴും എല്ലാവരും വന്നു. കേരളം എന്ന് പറഞ്ഞാൽ വലിയ രോഗത്തിന്റെ ചെറിയ പാർപ്പാണ്. ഇവിടെ ഭരിക്കാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാവരും ഭരിച്ചു. ഇവിടെ ഭരിക്കാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? കോൺഗ്രസ് ഭരിച്ചു, തനിച്ച് ഭരിച്ചു, ചതുർമുന്നണി, അഷ്ടമുന്നണി, സപ്തമുന്നണി, എല്ലാ മുന്നണിയും ഭരിച്ച് സപ്തമുന്നണിയും പരാജയമാണ്. സപ്തമുന്നണിയിൽ രൂപപ്പെട്ട് കുറെ കഴിഞ്ഞു അത് പരാജയമാണ് അഷ്ടമുന്നണി. അഷ്ടമുന്നണി ആവിർഭവിച്ചപ്പോൾ റാമിയിൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാറില്ല, എനിക്കുള്ള സഖ പൊന്നൂസ് അവിടെ വന്നിരുന്നു. പൊന്നൂസ് അവിടെ എത്തിയപ്പോൾ ഞാനും എത്തി, പൊന്നൂസും എത്തി. പൊന്നൂസ് വോട്ട് പിടിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ അയാൾ വിചാരിച്ചത് വിസംഗൂരി സഖാവത്തിനാണ് വന്നത്. ഞാൻ പറഞ്ഞു ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്താണ് തനിക്ക് ഈ മാറ്റം ഉണ്ടായത്? വർണ്ണകാര്യം പറഞ്ഞേക്കാം സഖാവ് എന്ന് പറഞ്ഞു. പറയും അദ്ദേഹം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്തു, ഞങ്ങളുടെ കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞേക്കണം, ഞാൻ പെട്ടെന്ന് അഞ്ചു വാക്ക് പറഞ്ഞ് പോയേക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം വേദി മാറി തന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിരുന്നു. ഞാൻ ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യും എന്ന് വേറെ കാര്യം. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ നമുക്ക് സാധിക്കണം. അത്രയും പറഞ്ഞ വിഭാഗം ഉന്നതനായ മനുഷ്യൻ, ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആഴിയളന്ന മനുഷ്യൻ, ആകാശം കിടച്ച് 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രപരമായ മനുഷ്യൻ മരിക്കുന്നു. മരണമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ഈ മരിക്കാതിരിക്കാനുള്ള വിദ്യ എവിടെയെങ്കിലും ഉണ്ടോ? മരിക്കാതിരിക്കാൻ ശ്രമിച്ച അമേരിക്കൻ കോടീശ്വരനായിരുന്നു ക്യൂസ്. അയാൾ മരിച്ചുപോയില്ലേ? മരിക്കാതിരിക്കാൻ ശ്രമിച്ച നമ്മുടെ ഹഠയോഗികൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഹഠയോഗി വടയോഗി പോലെ ആയില്ലേ? പിന്നെ എന്തിനാണ് എല്ലാവരും മരിക്കണം? ദൈവവിധിയാണ് ബൈബിൾ പറയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും, മരണവും ന്യായവിധിയും മനുഷ്യനുണ്ട്. അതെല്ലാം വിശദീകരിച്ചാൽ സമയം ഇനിയും പോകും, ഞാൻ അപ്പുറം പറയുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇങ്ങനെ ജനകോടികൾ ഒന്നടങ്കം പാപികളായി, പാപികളായ മനുഷ്യവർഗം പാപത്തിന് വേണ്ടി പരിണമിക്കുകയുണ്ടായി. യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഞാനൊരു പാപിയാകുന്നു ആർക്കെല്ലാം ബോധം വന്നോ അവരെല്ലാം ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അവനിയിൽ ഇന്ന് വരെയുണ്ടായ ജനകോടികളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ള എല്ലാവരും സമ്മതിച്ചൊരു കാര്യം, ദൈവമേ ഞാനൊരു പാപിയാകുന്നു, എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന പരക്കവേ കാണാം. പ്രാചീനകാലം മുതൽ അർവാചീന ദശ വരെ ഉള്ള ഏതെല്ലാം പുസ്തകവും ഭരതങ്ങളും പരിശോധിച്ചാൽ അവിടെ എല്ലാം കാണുന്നത് എന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനകളാണ്, എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമെന്നുള്ള പ്രാർത്ഥനകളാണ്. അങ്ങനെയുള്ള ഏതാനും പ്രാർത്ഥനകൾ മാത്രം ദൃഷ്ടാന്തത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. BC 2000 ജീവിച്ചിരുന്ന ഭക്തനായ അയ്യോബിന്റെ ഒരു ചോദ്യമുണ്ട്. വെളിച്ചമെവിടെ? വെളിച്ചത്തിലേക്കുള്ള വഴി എവിടെ? ഉത്തരം അവിടെയില്ല. BC 1000 ജീവിച്ചിരുന്ന ഒരു വലിയ രാജാവിന്റെ ചോദ്യം, അയ്യോ ഞാൻ അകൃത്യത്തിലിരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അയ്യോ യഹോവേ എന്റെ പാപം മോചിക്കണമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ കടി വെടിപ്പാക്കണമേ. അയാളുടെ പ്രാർത്ഥന BC 600 ആയപ്പോൾ ഇന്ത്യയിൽ ഉപനിഷത്താചാര്യന്റെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ നീ എന്നെ വിടുവിക്കണം എന്നാണ് അയാൾ പ്രാർത്ഥി. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അസതോ മാം സത്യമയ തമസോ മാം ജ്യോതിർഗമയ മൃത്യോ മാ അമൃതംഗമയ. അസതോ മാം സത്യമയ, അസത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃത്യോ മാ അമൃതംഗമയ മൃതിയിൽ നിന്ന് അമൃതിലേക്ക്. മൃതി അമൃതം എന്ന് പറഞ്ഞാൽ അമൃതമൊന്നുമല്ല, മരണമില്ലാത്ത അവസ്ഥ, അതിലേക്ക് നയിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് ഇന്ത്യക്കാരൻ. BC 500 BC 600 അവസാനം വരുമ്പോൾ സൈന്യവിന്യാസങ്ങൾ ഉണ്ട്, സടലുകൂടെ എഴുതിച്ച സൈന്യാധിപന്മാര് സമ്രാട്ടുകളിൽ സമാനതയില്ലാതെ വിചാരിച്ച അസീരൻ ചക്രവർത്തി അസുംഭാനിപ്പാൽ ജീവിതത്തിന്റെ സഹായജ്ഞവേളയിൽ സസങ്കടം സമുന്നതരായ ദൈവത്തോട് സവിനയം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, അല്ലയോ ദൈവമേ മഹാഭാവിയായിരിക്കുന്ന എന്നെ എന്റെ വെളിച്ചം കാണാൻ അനുവദിക്കണമേ. ഒരു ബാബിലോണിയ ഭക്തന്റെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ എന്നെ വിടുവിക്കണമേ, എന്റെ പാപങ്ങൾ മോചിക്കണമേ. ഋഗ്വേദത്തിലെ ആര്യ ഋഷിയുടെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ എന്റെ പാപങ്ങൾ മോചിക്കണം. ഒരു പശുവിനെ ബന്ധിച്ചിരിക്കുന്ന കുറ്റിയിൽ നിന്ന് കയറഴിഞ്ഞു പോകുന്നത് പോലെ എന്റെ പാപഭാഷം അറുത്ത് എന്നെ മോചിപ്പിക്കണം, ആര്യ ഋഷിയുടെ പ്രാർത്ഥന. ഇങ്ങനെ അനവധി അനവധി, ഇനിയും കുറെ കൂടെ കഴിഞ്ഞാൽ ഗ്രീസിലേക്ക് നിന്നാൽ തത്വചിന്തയുടെ നിലപാടെന്ന് അപരനാമത്തെ അറിയപ്പെടുന്ന ഗ്രീസിലേക്ക് നിന്ന് ദാർശനിക ആചാര്യനായ സൈമോണിഡീസ് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, അനലിയോ ദൈവമേ മഹാഭാവിയായിരിക്കുന്ന എന്നെ നിന്റെ വെളിച്ചത്തിൻ്റെ ഒരു പരിവേഷം നൽകി അനുഗ്രഹിക്കണമേ. ഇതുപോലെ തന്നെ 100 കണക്കിന് പറയാനുണ്ട്. ഇതുപോലെ ആശയങ്ങൾ മാത്രം ഓരോന്നോരോന്നായി പറഞ്ഞാൽ അട്ടി അട്ടി പറയുവാൻ 8 കണക്കിനുള്ള ആളുകൾ ഇഷ്ടം പോലെ കീശിലാക്കിയാണ് കൃഷ്ണൻകുട്ടി വേദി വരാറുള്ളത്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുക.
ഇങ്ങനെ പാപികളായ ജനകോടികൾ പാറ്റ പരന്ന കോടലിൽ നിന്നുകൊണ്ട് പരമകാരുണികനായ ദൈവത്തോട് പരക്കെതിരെ പ്രാർത്ഥിച്ചാൽ കരുണാവശനായ ദൈവത്തിന് മറുപടി പറയാൻ കഴിയില്ല. ബൈബിൾ പറയുന്ന ദൈവം ഒന്ന് കരുണയുള്ളവനാണ്, ബൈബിൾ പറയുന്ന ദൈവം രണ്ട് ജീവനുള്ളവനാണ്. ജീവനുള്ളവനായതുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവം മറുപടി പറയുന്നു. മനുഷ്യന്റെ പ്രാർത്ഥന എന്നെ രക്ഷിക്കണമേ, ദൈവത്തിന്റെ ഉത്തരം ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. ഇത് ബൈബിളിലെ ഒരു വാക്യമാണ്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ മറുപടി. എങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ ഉടനെ വരാമെന്നല്ല, ഉടനെ വരാമെന്നല്ല പറഞ്ഞത്, എഴുതിയിരിക്കുന്നത് പോലെ വരാമെന്നാണ്. എഴുതിയിരിക്കുക കുറച്ച് നീ ശ്രമിച്ച് ഞാൻ എഴുതിയിരിക്കുന്നത് പോലേ വരികയുള്ളൂ, മുന്നറിയിച്ച് വരാമെന്നാണ് പറഞ്ഞത്. പണ്ട് നമ്മുടെ ഒരു MP കൊല്ലത്ത് വന്നു, കൃഷ്ണകുമാർ അന്ന് നായായിരുന്നു മുഖ്യമന്ത്രി. അത് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പരാതി ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ കൃഷ്ണകുമാർ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ എനിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം കിട്ടിയില്ല. നായനായുടെ മറുപടി ഇതായിരുന്നു, പടച്ചൂണായാലും പറഞ്ഞിട്ടേ വരാവൂ എന്ന്, പറയാതെ വന്നതിന്റെ ഗതിയാണല്ലോ എന്ന്. അപ്പൊ പടച്ചൂണാണെങ്കിലും പറഞ്ഞിട്ട് വരണം, പടച്ചൂൻ പറഞ്ഞിട്ടേ വരൂ, എന്നെ രക്ഷിക്കുമേണ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പടച്ചൂൻ പറഞ്ഞു, ഇതാ പറഞ്ഞിട്ടാണ് വരുന്നത്, പുസ്തക ചുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അതുപോലെ വരാമെന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ജനിച്ചു പോർബന്തറിൽ, പഠിച്ചു ഇംഗ്ലണ്ട്, തിരിച്ചു വന്നു ഇന്ത്യയിൽ, നയിച്ചു സ്വാതന്ത്ര്യ സമരം, മരിച്ചു ഗോഡ്സയുടെ ഇവിടെ ഇന്ത്യയിട്ട്, ജനിച്ചു ഗാന്ധിയുടെ ജാതകം വെച്ച് ഒട്ടാറ് ജ്യോത്സ്യം പറഞ്ഞില്ല, ദല്ലാമന്ദിരി പ്രാർത്ഥിക്കാൻ പോയാൽ അപകട സാധ്യത എന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ലോകചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സമയത്ത് എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ജനിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ജീവിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ സംസാരിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ മരിച്ച്, എഴുതിയിരിക്കുന്ന പോലെ സംസ്കരിക്കപ്പെട്ട്, എഴുതിയിരിക്കുന്നത് പോലെ ഉദ്ധാനം ചെയ്ത്, എഴുതിയിരിക്കുന്നത് പോലെ അനന്തരവും അവരിൽ ജീവിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ അനന്തതയിലേക്ക് പോയ, എഴുതിയിരിക്കുന്നത് അനന്തരവും ആഗമിക്കുവാൻ പോകുന്ന ഏതെങ്കിലും അവതാര പുരുഷനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉദ്ധാര പുരുഷനുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ വരെ ഉദ്ധാരകനില്ല. മനുഷ്യവർഗത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് മഹാദൈവം മനസ്സലിഞ്ഞ് മണ്ണിലേക്ക് അയച്ച മറിയത്തിന്റെ മകൻ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തു മതം എന്നൊരു മതവുമില്ല. ക്രൈസ്തവർക്ക് വിഷമം തോന്നും, പറയാതിരിക്കാൻ ഒക്കെയില്ല. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കൃഷ്ണൻകുട്ടി ഇവിടെ കാണുന്ന പടുകുറ്റൻ പള്ളികൾ, നാട്ടാരകൾ, കുരിശികൾ, കപ്പേടകൾ, കൊടികൾ, കൊട്ടിമരങ്ങൾ, കുടകൾ, ഇവയെല്ലാം ഇങ്ങനെ ഉണ്ടാകും. എനിക്ക് പറഞ്ഞുകൂടാ, നിങ്ങൾക്ക് പറഞ്ഞുകൂടാ, കൊല്ലന് പറഞ്ഞില്ല, കൊല്ലത്തെയും പറഞ്ഞില്ല, തിത്തത്തെയും എന്നൊരു വെച്ചരിവാണ്. അതുപോലെ ഉണ്ടായി വന്നതാണ് ഇതെല്ലാം. യേശു ക്രിസ്തു സ്വപ്നം കണ്ടതുപോലെ കർദ്ദിനാളന്മാർ, മാർപ്പാപ്പമാർ, ബിഷപ്പന്മാർ എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടേയില്ല. ഈ പടുകൂറ്റൻ പള്ളികൾ ബൈബിളിൽ എങ്ങുമില്ല. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൽപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കയില്ലെന്നാണ്. ഇവന് മനസ്സിലാകാത്തത് കൊണ്ടാണ് 10 കോടിയും 10 ലക്ഷവും മുടക്കി അമ്പലവും പള്ളിയും ഒക്കെ പണിയുന്നത്. ഭഗവത്ഗീതയും അതല്ലേ പറയുന്നത്, ഭഗവത്ഗീതയിലെ ക്ഷേത്രം അനുഭൂതി യോഗം, അതിൽ ദൈവത്തിന് ക്ഷേത്രം വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ക്ഷേത്രം? ദൈവത്തെ മുതലെടുപ്പ് നടത്തുകയാണ്. നമുക്കറിയാലോ ക്രിസ്ത്യാനി എന്ത് ചെയ്യുന്നു. ഈ ക്രിസ്ത്യാനിക്ക് വേറെ കാര്യം അറിയാം, അവിടെ നല്ല കൃഷി വ്യാപിപ്പിച്ചത് പണ്ട് ക്രിസ്ത്യാനികളാണ്. നമുക്ക് പണ്ട് നെല്ല് ആയക്കൂടെ കുറച്ച് കുരുമുളകും ഏലവും, ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പക്ഷേ നേരെ മറിച്ചും ക്രിസ്ത്യാനികൾ വള്ളക്കാർ ഇവിടെ വന്നാണ് റബ്ബർ അതുപോലുള്ളതൊക്കെ കൊണ്ടുവന്നത്, നാണ്യവിളകൾ. ചുരുക്കത്തിൽ അവരാണ് വികസിപ്പിച്ചത്. ഇങ്ങനെയുള്ള ക്രൈസ്തവരൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം, ക്രൈസ്തവർ ഇവിടെ കൃഷി വ്യാപിച്ച കാര്യം പറയാനല്ല. പക്ഷേ ക്രിസ്ത്യാനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ തെങ്ങ് കൃഷി പരാജയമാണ്, അതുകൊണ്ട് റബ്ബർ കൃഷി പരാജയമാണ്, അപ്പോൾ കരിമ്പിനേക്കാൾ തെങ്ങിനേക്കാൾ ഏറ്റവും ആദായ കുരിശ് കൃഷിയാണ്, കുരിശ് കൃഷിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു കുരിശ് കൃഷി ചെയ്യാമെന്ന്. അപ്പോൾ ഒരു പള്ളി, പള്ളിയുടെ മുമ്പിൽ ഒരു കുരിശ്, 25,000 മുടക്കി ഒരു കുരിശ് കുഴിച്ചിട്ടാൽ വർഷങ്ങൾ കൊണ്ട് കാഴ്ച കൊടുക്കുകയല്ലേ, അതിലൊരു കാണിക്ക വഞ്ചിയും വയ്ക്കും. അപ്പോൾ കാണിക്ക വഞ്ചി വെച്ചിട്ടില്ലാത്ത കുരിശ് പള്ളിയുണ്ടോ? അവിടെ എല്ലാം ഒരു പുണ്യവാളനെയും വെച്ച് കുരിശും വെച്ച് ഇരിക്കുന്നവരാണ്. ഇത് കണ്ട മറ്റോ പിടിവും. അവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് വിരിക്കട്ടെ ഒരു കൊച്ചമ്പലം. ആ കൊച്ചമ്പലം അവനെ റോഡ് വെക്കൽ ഉണ്ടാക്കി, ആ കൊച്ചമ്പലം ഉണ്ടാക്കി അവൻ ഏതെങ്കിലും ഒന്നിന്റെ ബിംബം വെച്ചു, അവിടെയും വെച്ചു കാണിക്ക വെച്ച്. അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടാൽ മറ്റേവൻ വിടുമോ, അവൻ നമ്മളാരാണ്, നമ്മൾ പിന്നെ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനും വയ്ക്കും ഒരു കൊച്ചു മോസ്ക്, അവനും വയ്ക്കും കാണിക്ക വെഞ്ചി. അവന് എല്ലാ ദൈവങ്ങളെയും പുണ്യവാളയെയും തെമ്പികളാക്കി പണം പിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളൂർ ചങ്ങമ്പുഴ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ട് തൂട്ടേകിലും ചുണ്ടിൽ ചിരിവരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, പാൽപ്പായസം ഏകിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുന്ന ദൈവം, കുർബാന ഏകിൽ കൂസാത ഭാവിയിൽ കൂറുകാട്ടുവരുന്ന ദൈവം, ചോദിക്കുന്നു ചങ്ങമ്പുഴ പല പറയട്ടെ ഉത്തരം മലയാളമുണ്ട്, ദൈവത്തിന് പണം വേണ്ട, ദൈവത്തിന് നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, അർപ്പണം
വേണ്ട, തർപ്പണം വേണ്ട, വല്ലതിനും മുട്ടുള്ള പോലെ പോലെ മാനുഷികളാ ശിശുവിനെ സ്വീകരിക്കുന്നവനാണോ ദൈവം? വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷികളാ ദൈവം ശിശുവിനെ സ്വീകരിക്കുമോ? നമ്മുടെ തേങ്ങയും നമ്മുടെ വെളിച്ചെണ്ണയും നമ്മുടെ നെയ്ത്തേയും ഒക്കെ ദൈവത്തിന് വേണോ? ദൈവത്തിന് വേണോ? ദൈവത്തിന് പണം വേണോ? നമ്മുടെ രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് പറയാൻ. അത് നമ്മുടെ രാഷ്ട്രീയ നേതാവ് പറയുന്നത് കമ്മ്യൂണിസം നേടുന്നത് കോടികൾ, അതല്ലോ ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ ഇത് വ്യത്യസ്തരാണ്. അവിടത്തേക്ക് അവിടെ തന്നെ ചോദിച്ചു, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുമോ? കാട്ടിലെ കാളുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ? എനിക്ക് ദാഹിച്ചാൽ നിന്നോട് ചോദിക്കുമോ? ഈ നദികളൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ? അവിടെ ചോദിച്ചു, നീ കഴിക്കുന്ന യാഗം എങ്ങനെയുള്ളത്? എനിക്ക് നീ കഴിക്കേണ്ടതാണ് പറഞ്ഞത്. ദൈവത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏടാകൂടങ്ങളാണ് ഇതെല്ലാം. അത്രയും പറഞ്ഞ് ഞാൻ ഈ ഭാഗം പിടികയാണ്. ഒരു ചുരുക്കി പറഞ്ഞാൽ ദൈവം ഉണ്ടാക്കാത്ത പ്രസ്ഥാനങ്ങളാണിത്. എന്നാൽ ഇങ്ങനെ പാപികളായ ജനകോടികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എല്ലാം തോൽക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക്, തോൽക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അങ്ങനെ ലോകചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജനിച്ച് വന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. ഇനി ഞാൻ അടുത്ത മൂന്നാമത്തെ കുറിപ്പിലേക്ക് വരികയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞു മനുഷ്യൻ. രണ്ട്, പാപിയായ മനുഷ്യനും പരിത്രാണന താല്പര്യവും. മൂന്ന്, പാപിയെ രക്ഷിക്കുവാൻ വന്ന രക്ഷകർ. ലോകം ഇതാ വരുന്നു ഒരു മനുഷ്യൻ, ഇതാ വരുന്നു ഒരു ആ മനുഷ്യൻ ആരാണ്? ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യനായി അവതരിച്ചവനാണ്. മഹാദൈവത്തിന്റെ മകനീയ പുത്രനായിരുന്നവൻ മനുഷ്യനായി ലോകത്തിൽ അവതരിക്കുകയുണ്ടായി. ഇവിടെ മുസ്ലിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ദൈവം കല്യാണം കഴിച്ചിട്ടുണ്ടോ? അള്ളാഹു കല്യാണം കഴിച്ച് ഒരു ഉമ്മയിലുണ്ടായ കുട്ടിയാണോ ഈസാ? അതുകൊണ്ടാണ് നിങ്ങൾ ഈസായെ ദൈവപുത്രം എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ പറയുന്നില്ല. ദൈവം ദൈവമാണെങ്കിൽ കല്യാണം കഴിക്കില്ല. ദൈവത്തെ ഈവയാർ പെരിയാർ തമിഴ്നാട്ടിലെ സിദ്ധനാണ്. അദ്ദേഹം ചോദിച്ചു, കടവൾ കടവൾ എന്നാൽ അവനൊക്കെ പെണ്ടാട്ടിയുള്ള ഇരിക്കക്കൂടാം. ദൈവം ദൈവമാണെങ്കിൽ അവന് ഭാര്യയും മക്കളും ഉണ്ടായിരിക്കരുത്. നമുക്ക് ഇന്ത്യയിലെ ദൈവം ഭാര്യയും മക്കളും ഇല്ലാത്ത എത്ര ദൈവങ്ങളുണ്ട്? എല്ലാത്തിനും ഭാര്യയും മക്കളും ഉണ്ട്. ഇനി ഖുർആൻ വായിച്ചു നോക്ക്, അള്ളാഹുവിനും ഭാര്യയും മക്കളും ഉണ്ട്. ഈ ബൈബിൾ പറയുന്ന യഹോവയ്ക്ക് ഭാര്യയും മക്കളുമില്ല. പിന്നെ അക്ബറും കൂട്ടരും മുസ്ലിങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് അള്ളാഹു കല്യാണം കഴിക്കാതെ ഈ ഈസ ഉണ്ടായത്? കല്യാണം കഴിച്ചുണ്ടായെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞാനതിന് എളുപ്പം മനസ്സിലാകുന്ന ഒരു മറുപടി പറയാം. നമ്മൾ മഹാത്മാഗാന്ധിയെ വിളിക്കുന്നത് ആരെന്നാണ്? രാഷ്ട്ര പിതാവ്. ഇന്ത്യയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഭാരത മാതാ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നതാണ് ഭാരതത്തിന്റെ മക്കൾ. അതിന്റെ അർത്ഥം എന്താണ്? മഹാത്മാഗാന്ധിയാകുന്ന രാഷ്ട്രപിതാവിന് ഭാരതമാകുന്ന അമ്മയെ ജനിച്ച കുട്ടികളെന്നാണ് അതിനർത്ഥം. ഇതുപോലെ യേശുക്രിസ്തുവിനെ ദൈവപുത്രം എന്ന് വിളിച്ചാൽ അല്ലാഹു കല്യാണം കഴിച്ച് ഉമ്മയിലുണ്ടായി കുട്ടിയെന്ന് അർത്ഥമില്ല. പിന്നെ ബൈബിൾ പറയുന്ന യഹോവ കല്യാണം കഴിച്ചിട്ടുള്ളവനുമല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലല്ല ഞങ്ങൾ പറയുന്നു എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ കേവലം മനുഷ്യനെന്നാണ് മുസ്ലിം പറയുന്നത്. പ്രവാചകൻ യേശുക്രിസ്തു കേവലം പ്രവാചകനല്ല, പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. ഖുറാൻ മാത്രം മതി എനിക്ക് യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ, വേറൊന്നും ബൈബിൾ വേണ്ട. അതുപയോഗിച്ച് ബൈബിൾ ഖുറാൻ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു പ്രവാചകനായ മുഹമ്മദിനേക്കാൾ വലിയവനാണ്. മുസ്ലിങ്ങൾ പറയുന്നത് ഈസാ നബി ആരാണ്? അദ്ദേഹം മനുഷ്യ പ്രവാചകനാണ്. പക്ഷേ ഈസാ നബി പ്രവാചകന്മാരെ കലിപനാണ്. ഖുറാൻ പറയുന്നത് പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങളൊരു വ്യത്യാസവും വെച്ചിട്ടില്ല ഖുറാൻ. അപ്പോൾ തന്നെ ഉണ്ടെന്ന് കൃഷ്ണൻകുട്ടി ഖുറാൻ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവം വ്യത്യാസം വെച്ചിട്ടുണ്ട്. മുഹമ്മദിനേക്കാൾ ഏതെല്ലാം നിലയിലാണ് വ്യത്യാസം? മുഹമ്മദിന് മാതാവും പിതാവും ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഖുറാൻ തന്നെ പറയുന്നു, അള്ളാഹുവിന് പിതാവില്ല, ഈസാ നബിക്ക് പിതാവില്ലാതെ ജനിച്ചവനാണ്. അതുകൊണ്ട് അദ്ദേഹം മകനാണ്. രണ്ട്, ഈസാ നബി എങ്ങനെയാണ് ജനിച്ചത്? ഈസാ നബി പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ ഖുറാൻ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ പിൻബലം ലഭിച്ചു എന്ന്. മൂന്നാമത്, ഈസാ നബി ധാരാളം അത്ഭുതം ചെയ്തിട്ടുണ്ട് എന്ന് ഖുറാൻ തന്നെ സമ്മതിക്കുന്നു. കളിമണ്ണ് കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി അതിൽ ഊതി ജീവൻ കൊടുത്തു വിട്ടു എന്നും, വെള്ളപ്പാണ്ടുകാരനെ സൗഖ്യമാക്കി എന്നും, മരിച്ചവർ ഉയർപ്പിച്ചു എന്നും ഒക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഈസാ ചെയ്തതാണ്. മുഹമ്മദിനോട് അറബികൾ പറഞ്ഞു, നീ ഇതുപോലെ ഒരു അത്ഭുതം ചെയ്താൽ അംഗീകരിക്കാം. നീ ഒരു കാര്യം ചെയ്യണം, ആകാശത്തിൽ നിന്ന് ഒരു ഭക്ഷണം തെളിയിറക്കി തരിക. അല്ല എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിലുള്ള ഒരു പുഴ ഒഴിയിക്കണം, ഒരു അരി പുറപ്പെടുവിച്ചാൽ മതി. ഇതിലില്ലെങ്കിൽ നീ കുതിരപ്പുറത്ത് കയറി ആകാശത്തിലേക്ക് പോയാൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കാം. ഉടനെ മുഹമ്മദ് പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, മനുഷ്യ പ്രവാചകനാണ്, ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല. അപ്പൊ കഴിവില്ലെങ്കിൽ പിന്നെ അവനെ അങ്ങനെ പറഞ്ഞാൽ മതി. നേരെ മറിച്ച് ഇതേ ഖുറാനല്ലേ പറയുന്നത് ഈസാക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന്? അപ്പോൾ സൃഷ്ടികർത്താവിനെ ദൈവമെന്ന് വിളിച്ചാൽ തെറ്റെന്താണ്? അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് മുഹമ്മദിനേക്കാൾ വലിയവനാണ്. മുഹമ്മദിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇല്ലാത്ത പല സിദ്ധികളും യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നു. അതും പറയുന്നില്ല. ഈ ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈസാ ചെയ്ത ഒന്നാമത്തെ അടയാളം ഏതാണ്?
തൊട്ടിലേക്ക് കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നാണ്. അത് ഞങ്ങൾ പറയുന്നില്ല. തൊട്ടിലേക്ക് കിടന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ കിഴക്കിന്റെ വിദ്വാൻമാർ നമസ്കരിക്കാൻ വന്നപ്പോൾ തൊട്ടിലേക്ക് കിടന്ന് സംസാരിച്ചപ്പോൾ അവരെ പൊന്ന് മൂര കുന്തിരിക്കമെല്ലാം കാഴ്ചവെച്ച് നമസ്കരിച്ചപ്പോൾ ഈസ പറഞ്ഞില്ല എന്നെ നമസ്കരിക്കരുത് ഞാൻ ചെയ്യുമില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ആ നമസ്കാരമെല്ലാം ഏറ്റുവാങ്ങി. അപ്പോൾ ഈസ തന്നെ സമ്മതിച്ചു ഞാൻ ദൈവമാണെന്ന്. പിന്നെ അത്ഭുതം ചെയ്തത് കൊണ്ടാണോ നിങ്ങൾ ഈസായെ ദൈവമാക്കുന്നതില്ല? ഒരു അത്ഭുതം ചെയ്തത് കൊണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ദൈവമാക്കുകയില്ല. അതിന് ഉദാഹരണം ഇന്നലെ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതാണ്. എന്റെ പ്രസംഗത്തിലെല്ലാം ഞാൻ അടുത്ത കാലത്ത് എല്ലാവരും പറയുന്നതാണ്, കാരണം ഒരു അത്ഭുതം ചെയ്യുന്നതിന് ഞാനെ ഞങ്ങൾ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കുകയില്ല. യേശു ക്രിസ്തു 35 അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ ഒന്ന് 5 കൊണ്ട് 5000 പോഷിപ്പിച്ചതാണ്. വളരെ സമ്മതിക്കാം. അതുപോലെയുള്ള അത്ഭുതം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. കൃഷ്ണനും കൂട്ടരും കൂടെ വിശന്ന് പൊരിഞ്ഞ് വരുമ്പോൾ പാണ്ഡവർ അജ്ഞാതവാസം അവിടെ കാട്ടിലിന്റെ അടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പാഞ്ചാലിയ ഒക്കെ ഈ കാട്ടിലുണ്ട്, അതുകൊണ്ട് ഇവിടെ ചെന്ന് പാഞ്ചാലിയോട് ഭക്ഷണം ചോദിച്ചാൽ കിട്ടുമെന്ന്. അങ്ങനെ പാഞ്ചാലിയോട് കാട്ടിൽ ചെന്ന് കൃഷ്ണൻ ചോദിച്ചു, പാഞ്ചാലി വിശപ്പ് കലശൽ കൊടുക്കൂ ഭക്ഷണം. ഉടനെ പാഞ്ചാലി പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ ഈ കാട്ടിൽ ഞങ്ങൾക്ക് ആയ കൂടെ ഒരു അക്ഷയപാത്രമുണ്ട്, ഞാൻ ഭക്ഷണം പാത്രം കഴുകി വെച്ചാൽ ഭക്ഷണം കിട്ടുകയില്ല, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ പാത്രം കഴുകി വെച്ചതേ ഉള്ളൂ കൃഷ്ണൻ. അല്ലയോ പാഞ്ചാലി വിശപ്പ് കലശൽ കൊടുക്കൂ ഭക്ഷണം. പിന്നെ ഈ പാഞ്ചാലി പറഞ്ഞു, ഭഗവാൻ പരീക്ഷിക്കരുത്. ഉടനെ കൃഷ്ണൻ പറഞ്ഞു, പാഞ്ചാലിയെ കഴുകി വെച്ച പാത്രം ഇവിടെ കൊണ്ടുവരൂ. പാഞ്ചാലി കഴുകി വെച്ച പാത്രം കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തപ്പോൾ പരി നോക്കിയിട്ട്, നമ്മുടെ പലരും കഴിയാലും പാത്രത്തിൽ അഴുക്ക് പോകാത്തതുപോലെ പാഞ്ചാലി കഴുകിയിട്ട് പോകാതെ വന്ന പറ്റിയിരുന്ന ചീര ഇലയുടെ അറ്റമെടുത്ത് നാക്കിന്റെ അറ്റത്തൊന്ന് പറ്റിച്ചപ്പോൾ അദ്ദേഹത്തിന് നിറഞ്ഞു, കൂടെയുള്ളവർക്കും നിറഞ്ഞു. ഞാൻ ക്രിസ്ത്യാനിയോട് ചോദിച്ചു, നിങ്ങളുടെ ക്രിസ്തുവിന് 5 2 മീനും ഉണ്ടായിരുന്നു, അത് ക്രിസ്ത്യാനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ യേശു ക്രിസ്തു ഒരു അത്ഭുതം ചെയ്തത് കൊണ്ടല്ല ഞങ്ങൾ അവനെ ദൈവമാക്കുന്നത്. ഇവൻ 5 2 മീനും കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? മാക്സിമം 25,000 എന്ന് പറഞ്ഞാൽ 5,000 പുരുഷന്മാർ, പിന്നെ അവരുടെ ഭാര്യമാർ 5,000 ദമ്പതികൾ, 3 വെച്ച് കൂട്ടിയാൽ 15,000. അങ്ങനെ 25,000 പേരെ എത്ര നേരം കൊടുത്തു സഹോദര? എത്ര നേരം യേശു ക്രിസ്തു പോഷിപ്പിച്ചു? 25,000 പുരുഷന്മാരെ എത്ര നേരത്തേക്ക് കൊടുത്തു? ഒരു നേരം. അതായത് അപ്പുറത്ത് വേറെ തന്നിട്ടുണ്ട് വമ്പൻ, അവധിപ്പുണ്ട്. 600,000 പുരുഷന്മാർ, അവന്റെ ഭാര്യമാർ, അപ്പോൾ 600,000 ദമ്പതികൾ. ഇന്നത്തെ പോലെ നാം രണ്ട് നമുക്ക് രണ്ടല്ല, അവിടെയെല്ലാം 10, 15, 25 കുട്ടികൾ, ശരാശരി 10 വെച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 600,000 ദമ്പതികൾക്ക് 60,000, മൊത്തത്തിൽ ഇപ്പോൾ 72,000 ആളെ. ഇത്രയും ആളുകൾക്ക് എത്ര കൊടുത്തു? മോശം ഇങ്ങനെ കൈനീട്ടുന്നു ആകാശത്തിലേക്ക് പോയി ഇറങ്ങുന്ന മണ്ണ്, ഇങ്ങനെ കൈനീട്ടുന്നു ചെങ്കടലിലേക്ക് പാലിപ്പറന്ന് വരുന്ന കാടപ്പക്ഷി. കാടപ്പക്ഷി എന്നൊക്കെ പറഞ്ഞാൽ വിശദീകരിക്കണമെങ്കിൽ അത് 1 എനിക്ക് വേണം. കാടപ്പക്ഷിയെ കുറിച്ച് സിദ്ധവേദത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് കൃഷ്ണൻകുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നേത്രമായത് കൊണ്ട് തന്നെ പോറ്റി. അതുകൊണ്ട് അവിടെ 60 എത്ര വർഷം? എത്ര വർഷം? മോശയെ മരുമൂലി എത്ര വർഷമാണ് ഇവരെ പോറ്റിയത്? യേശുക്രിസ് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. മോശ എത്ര വട്ടം? 600,000 ആളുകൾ എന്ന് പറയുന്നത് 70,000 ആളുകൾ 40 തീറ്റിപ്പറ്റി. ഒരു അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് ഒരുത്തനെ ക്രിസ്ത്യാനികളായി ഞങ്ങൾ ദൈവമാക്കുമെങ്കിൽ ആരെ ദൈവമാക്കണം? ആരെ ദൈവമാക്കണം? മോശ. മോശയെ നമ്മൾ ദൈവമാക്കിയിട്ടുണ്ടോ? മോശയെ അങ്ങേ അറ്റം വന്നാൽ ഞങ്ങൾ പറയുന്നതാണ് ദൈവത്തിന്റെ ദാസനെന്നാണ്, ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ ദാസൻ. ഞങ്ങൾ ദൈവമാക്കിയില്ല. അങ്ങനെയാണ് ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് ആരെയും ഞങ്ങൾ ദൈവമാക്കിയില്ലെന്ന് ഈ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടേ വേണ്ട. ഇവിടെ യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് എന്ന റിച്ചാർഡ് പോങ്കെ, പിന്നെ എന്ന തങ്കു ഹിങ്കു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. അതെല്ലാം ക്രിസ്തുമാർഗത്തുമായി ബന്ധമുള്ളതല്ല. അവിടെ പ്രിയസ്, ഇതെല്ലാം പണം ഉണ്ടാക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ കളിപ്പിക്കൽ പ്രസ്ഥാനങ്ങളാണ്. യേശു ക്രിസ്തു അത്ഭുതം ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പിലാത്തോസ്, ഹെരോദാസ്, യഹൂദ സംഘത്തിൽ സംഘം വരൂ, കാണൂ, നോക്കൂ, വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ചെയ്തിട്ടാണോ? ഞാനിതാ കടലിൽ പോയി നടക്കാൻ പോവുകയാണ്, വിളംബരം ചെയ്തോ? വിളംബരം ചെയ്തോ? ഒരു വിളംബരവുമില്ല. ആവശ്യം വന്നപ്പോൾ നടന്ന് കാണിച്ചു, ആവശ്യം തന്നെ ഉയർപ്പിച്ചു. അല്ലാതെ യേശു വിളംബരത്തിന് വേണ്ടി അത്ഭുതം ചെയ്തത്, ഇവിടെ വരുന്ന കൊറിയാക്കാരൻ വന്നാലും ബോംഗെ വന്നാലും ഡീങ്കെ വന്നാലും എല്ലാം വിളംബരം ചെയ്ത് ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇന്ത്യയെ പോലെ ആധ്യാത്മിക പാരമ്പര്യമുള്ള രാജ്യത്ത് എന്തിനാണ് ഇത്തരം ചെപ്പടി വിദ്യകൾ? നേരെ മറിച്ച് യേശു ക്രിസ്തുവിനെ എങ്ങനെ പ്രസംഗിക്കണം അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത ഭാഗത്ത് യേശു ക്രിസ്തു ലോകം എന്തിനാണ്? യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് രണ്ട് കാര്യം. ഒന്ന്, പാപികളെ രക്ഷിക്കുക. രണ്ട്, ദൈവത്തെ വെളിപ്പെടുത്തുക. ദൈവത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു എന്തിനാണ് വന്നത്? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ്, പരിത്രാണായ സാധൂനാം നാശായ തദ്ധൃതുക. ഞാൻ അവതരിച്ചത്, കൃഷ്ണൻ ദൈവത്തിന്റെ അവതാരമല്ല, അദ്ദേഹം വന്നത് എന്തിനാണ്? പാപികളെ കൊല്ല, ഭക്തന്മാരെ രക്ഷിക്കാൻ. അല്ലയോ ക്രിസ്തോ അങ്ങെന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ വന്നത് എന്തിനാണ്? പരിത്രാണായ ദുഷ്കൃത, ഞാൻ വന്ന് പാപികളെ രക്ഷിപ്പാൻ,
ഭാവികളെ രക്ഷിപ്പാൻ ഞാൻ ലോകത്തിൽ വന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരെങ്കിലും ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന നസ്രായനായ യേശു ക്രിസ്തു. അവൻ മാത്രമാണ് ഭാവിയുടെ രക്ഷിതാവ്. വേറെ ഒരുത്തരും പറഞ്ഞിട്ടില്ല. കൃഷ്ണ, രാമ, ബുദ്ധ, കപില, കണാദാദികളോ, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ആദികളോ പറഞ്ഞിട്ടില്ല ഞാൻ ഭാവിയിൽ രക്ഷിപ്പാൻ വന്നു എന്ന്. യേശു ക്രിസ്തു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഞാൻ ഭാവികളെ രക്ഷിപ്പാൻ വന്നു എന്ന്. അങ്ങനെ രക്ഷിപ്പാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു ഭാവികളുടെ രക്ഷിതാവെന്ന് മാത്രമല്ല, അവിടെ ഭാവികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്. കാൽവരിയിലെ ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മരിച്ചത്. കാൽവരിയിലെ ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്. അപ്പോൾ സകല മനുഷ്യ ബൈബിൾ പറയുന്നു സകല മനുഷ്യരും ഒന്നടങ്കം ഭാവികൾ. ഇത് വേദം പറയുന്നു. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അതുപോലെ മറ്റു പുസ്തകം ഖുർആൻ ഒഴിച്ച് എല്ലാം പാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും ജന്മന കർമ്മണ ഭാഗ്മന കാര്യങ്ങളാൽ പാപികളാണ്. ഇങ്ങനെ പാപികളായ മനുഷ്യവർഗം ഒന്നടങ്കം പാപികളായപ്പോൾ പാപിയുടെ രക്ഷകൻ പക്ഷേ ആ പാപിയിലൊരുത്തനായിരിക്കരുത്. അതുകൊണ്ട് പാപിയെ രക്ഷിപ്പാൻ വന്നവൻ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരിക്കണം. ഏകദേശം നമ്മൾ അറിയുന്നത് പോലെ 2000 കൊണ്ട് അയാൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അവൻ ഈ തലത്തിൽ എല്ലാ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളിൽ ആർ എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. കൃഷ്ണൻകുട്ടിയുടെ ശൈലിയിൽ പറഞ്ഞാൽ കനത്ത വെല്ലുവിളിയാണ്. നിങ്ങൾ എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും ആരെ ചോദി? ഒരുത്തനുമില്ല. അതുകൊണ്ട് ഒരുത്തനും മറുപടി പറഞ്ഞില്ല. മേർ ഭാഷയിൽ പറഞ്ഞാൽ മണ്ണും മാനവും മുട്ടിക്കിടക്കുന്ന മഷിയുടെ മഹത്തായ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ മതിമാന്മാർക്കും മസ്സിക്ക മല്ലന്മാർക്കും മാക്സിറ്റികൾക്കും കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച ഗവർണർ പിലാത്തോസ് ആ മനുഷ്യന് ഒരു കുറ്റവും കാണുന്നില്ല. അവൻ നീതിമാനാകുന്നു. പിലാത്തോസിന്റെ ഭാര്യ പിലാത്തോസ് ഇവൻ നീതിമാനാകുന്നു. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദാസ് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കാൽവരിയിലെ ക്രൂശ് 2 ഒപ്പം പരിഹസിച്ചു. കുറെ കഴിഞ്ഞ ഒരുത്തർ നാമോ ന്യായമായത് അനുഭവിക്കുന്ന ഇവനോ അരുതാത്രി ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിൽ അരുതാത്രി ചെയ്യാത്ത ഒരുത്തനേയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു കുറെ കഴിഞ്ഞപ്പോൾ ക്രൂശിൽ മരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് ഒരുത്തൻ വിളിച്ചു പറഞ്ഞു. റോമൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞു വാസ്തവത്തിൽ ആരാണ്? ദൈവപുത്രൻ തന്നെ. അല്പം കൂടെ കഴിഞ്ഞ് ശവം കാത്ത മറ്റൊരുത്തൻ ഇവൻ നീതിമാനാകുന്നു. ഇതെല്ലാം ക്രിസ്തുവിന്റെ ശത്രുക്കളാണ്. ക്രിസ്തുവിന്റെ ശത്രുക്കൾ. ഇനി മിത്രങ്ങൾ. പത്രോസ് അവൻ പാപം ചെയ്തിട്ടില്ല. പൗലോസ് അവൻ പാപം അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ അവനിൽ പാപമില്ല. ഇപ്പോ യേശു ക്രിസ്തു പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപം അറിയാത്ത, പവിത്രരുടെ പര്യായമായ, പരത്തിന്റെ അവതാരമായ, പരിപാവനയുടെ ഭവ്യരൂപമാണ്. ക്രിസ്തുവിനെ പോലെ വിശുദ്ധനായി, ക്രിസ്തുവിനെ പോലെ നിർദോഷനായി, നിഷ്കളങ്കനായി, നിരൂപനായി നിലകൊള്ളുന്ന ഒരു വ്യക്തിപ്രഭാവം ഇവിടെ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഭാവിയിലെ രക്ഷിക്കണമെന്ന പാപരഹിതനായിരുന്നു. അങ്ങനെ പാപരഹിതനായ ഒരുത്തനാണ് നമ്മുടെ കർത്താവ്. അവനെ ഭാവിയിൽ രക്ഷിക്കാൻ കഴിയും. എങ്ങനെയാണ് ഭാവിയിലെ രക്ഷിച്ചത്? യേശു ക്രിസ്തു പറഞ്ഞത് കുറെ നല്ല ഉപദേശം തരാമെന്നല്ല, പാപത്തിന്റെ ശമ്പളം രണ്ടാം മരണമായ നരകമാണ്. നരകത്തിലേക്ക് പോകുന്നവരെ രക്ഷിക്കാനാണ് വന്നത്. ആ എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടി എന്ന് വെച്ചാൽ ഭൂതം, വർത്തമാനം, ഭാവി, ജനിച്ചുകൊണ്ടിരിക്കുന്ന, ജനിക്കുവാനുള്ള ജനകോടികളുടെ ഒന്നടങ്കം പാപങ്ങളും പാപരഹിതമായ തന്റെ ശരീരത്തിൽ എല്ലാവർക്കും വേണ്ടി വഹിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ 2000 മുമ്പ് മരണം ഭരിക്കുവാൻ തീരുമാനിച്ചാൽ അതൊക്കെ വിശദീകരിക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ എനിക്ക് 1.5 മണിക്കൂർ വേണം. ഞാൻ അത്രയും പറഞ്ഞില്ല. നിങ്ങൾക്ക് ചോദ്യത്തിനെല്ലാം കൃഷ്ണൻകുട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു ദൈവമാണോ? ദൈവം മരിക്കുമോ? ഇല്ല. യേശു ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. എന്തുകൊണ്ട്? അവൻ പാപം ചുമത്തപ്പെട്ടതുകൊണ്ടാണ് മരിച്ചത്. ഇല്ലെങ്കിൽ മരിക്കുകയില്ല. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ പാപമാക്കപ്പെട്ടു. അതുകൊണ്ട് മരിക്കാനുള്ള അർഹത നേടി. അവന്റെ പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് വരികയും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ക്രൂശിൽ മരിക്കണം? വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെട്ടില്ല. റോമൻ പൗരനെ ക്രൂശിൽ തരക്കരുതെന്നാണ് ചട്ടം. വാറുകൊണ്ട് കെട്ടരുത്, ചാട്ട കൊണ്ട് അടിക്കരുത് നിയമമുള്ളപ്പോൾ യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് വാറുകൊണ്ട് കെട്ടി, എന്തുകൊണ്ട് ചാട്ട കൊണ്ട് അടിച്ചു എന്ന് ചോദിച്ച ഉത്തരം, അദ്ദേഹം വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെട്ടാൽ റോമൻ പൗരന്റെ സ്റ്റാറ്റസ് വരെ വരും. യഹൂദനാണ് കർത്താവ്. അവിടുത്തെ മേൽ ഉന്നയിച്ച കുറ്റം എന്താണ്? ദൈവദൂഷണം. ദൈവദൂഷണത്തിന് ബൈബിൾ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? കല്ലെറിയുക. ഒരുത്തരെങ്കിലും പറഞ്ഞു പിലാത്തോസ് ഞാൻ ഈ മനുഷ്യനെ വിസ്തരിച്ച് ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്ക. പിലാത്തോസ് ഹേറോദ വിസ്തരിച്ച് ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്ക. പിലാത്തോസ് നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? യഹൂദന്മാർ കൈസരല്ലാതെ വരെ രാജാവില്ല. പിലാത്തോസ് അങ്ങനെ യഹൂദന്മാരോട് പിലാത്തോസ് വീണ്ടും ചോദിച്ചു ഞാൻ ഇവനെ വിസ്തരിച്ച് ഒരു കുറ്റവുമില്ല. ഉത്സവത്തിൽ തന്നെ വിട്ടുതരുന്ന പതിമുണ്ട്. ഇവിടെ ബർമാസ് ഇവിടെ ക്രിസ്തു ആരെയും. ഉടനെ യഹൂദന്മാർ ബർമാസിനെ വിട്ടു തരിക. പിലാത്തോസ് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ ജനം. യഹൂദന്മാർ
ദാസന്മാർ അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. പിലാത്തോസ് ഈ നീതിമാന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഇവന്റെ രക്തത്തിൽ പങ്കില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്ക, ക്രൂശിക്ക. ഒറ്റ യഹൂദനെങ്കിലും പറഞ്ഞു അവനെ കല്ലെറിയണമെന്ന്. ന്യായപ്രമാണ പ്രകാരം അവൻ ദുരിത ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവന് കല്ലെറിയുമല്ല ഒരുത്തനെങ്കിലും പറഞ്ഞു, ഒരുത്തനെങ്കിലും. ഇതൊക്കെ വിശദീകരിക്കാൻ ദിവസം കൂട്ടിയേ കഴിയും, കാരണം ഇവിടുത്തെ സഭക്കാരൊന്നും എന്നെ വിളിച്ചതല്ല, യേശു ക്രിസ്തു എന്നെ വിളിച്ച് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിൽ അടയ്ക്കുന്നു. പിന്നെ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതവൻ പറഞ്ഞാലും അതിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഇവിടുത്തെ കുരുക്ഷേത്ര പ്രകാശം എന്ന് പറഞ്ഞ ഒന്ന് ഇവിടെയുണ്ട്. അവർ യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്ന് കഥ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് മറുപടി കൃഷ്ണൻകുട്ടി അവിടെ ഇവിടെ വെച്ച് പറയുന്നുണ്ട്. വരും, കുറെ താമസിയാതെ പുസ്തകം പുറത്തു വരും. അതുകൊണ്ട് പ്രിയസുഹൃത്തേ, കർത്താവായ യേശു ക്രിസ്തു അവൻ ആരാണെന്ന് പഠിച്ച് മനസ്സിലാക്കും. ഞാൻ യേശു ക്രിസ്തുവിനെ പല ആംഗിളിൽ നോക്കി. ആദ്യം ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ഇന്ത്യയ്ക്ക് വേണ്ട എന്ന്. പിന്നെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ യേശു ആരാണെന്ന് നോക്കി. അതുകൊണ്ട് ആദ്യമായി ബൈബിൾ വായിച്ച ഒരു വാക്യം ഇതാണ്, കന്നേശ്വര തടാകത്തിലൂടെ അക്കരയ്ക്ക് പോകുമ്പോൾ ഇളകി മറിയുന്ന സാഗരം, അലറി വിളിക്കുന്ന ശിഷ്യന്മാർ ഉടനെ അമർന്നപാട് ഉണർന്നപാട് കാറ്റിനെയും കാറ്റിനെയും കടലിനെയും ശ്വാസമാക്കി അമരിക വാക്കുകൊണ്ട് അമർത്തിപ്പിടിച്ചപ്പോൾ ആ ഞാൻ ഞടിച്ചവരുന്ന പ്രചണ്ഡപാട്, അതുപോലെ ഇളകി മറിയുന്ന കടൽ തിരകൾ എല്ലാം പ്രശാന്തതയിലാക്കിയപ്പോൾ അവ വായിച്ചു, ഇവനാരാണ്? ഇവ ഇവ കാറ്റിനോടും വെള്ളത്തോട് കൽപ്പിക്കുന്നു, അവ ഇവൻ അനുസരിക്കുന്നു, ഇവനാർ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങിയപ്പോൾ ഒരു കൊച്ചു പുസ്തകം ഞാൻ ആദ്യമായി എഴുതി, ഇവനാരെന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇപ്പോൾ അത് 10-15 പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് വായിച്ച് അനേകം രക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട്. രണ്ടാമത്, യേശു ക്രിസ്തുവിനെ മറ്റൊരാംഗിളിൽ നോക്കിയപ്പോൾ അദ്ദേഹം കയ്യിൽ വരക്കോലും പിടിച്ച് വീതുണിയും പിടിച്ച് ചെവിയിൽ പെരുസിലും വെച്ച് നിൽക്കുന്ന ആശാരിയെ പോലെ തോന്നിയപ്പോൾ ഞാൻ മറ്റൊരു പുസ്തകം തൊഴിലാളിയുടെ ക്രിസ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ യേശു ക്രിസ്തുവിനെ റോമാലേഖനം 1:5 അടിസ്ഥാനത്തിൽ അല്പം കൂടെ ചികഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു പുസ്തകം എഴുതി, ക്രിസ്തു തത്വം. പിന്നെ ഞാൻ യേശു ക്രിസ്തുവിനെ നോക്കി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റൊരാംഗിളിൽ നോക്കുമ്പോൾ ജയപ്രകാശ് നാരായണ ടോട്ടൽ റെവല്യൂഷൻ വന്ന കാലം, അത് വായിച്ചപ്പോൾ ടോട്ടൽ റെവല്യൂഷനിസ്റ്റ് ആരാണ്? അത് ഞാൻ എഴുതിയൊരു പുസ്തകം, യേശു ക്രിസ്തു സമ്പൂർണ്ണ വിപ്ലവകാരി. അത് കഴിഞ്ഞ് പിന്നെയും ക്രിസ്തുവിനെ പല ആംഗിളിൽ നോക്കി. 9 സീരിയലുകളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം എഴുതി. ഇനി 10-ാമത്തേത് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, യേശു ക്രിസ്തു, അതുകൊണ്ട് അറിയുന്തോറും അറിയുന്തോറും അഭൂതപൂർവ്വം അടുത്തടുത്ത് ചെല്ലുന്തോറും ദൈവമായി വളരുന്നവൻ, അകന്നു മുകന്നു പോകുമ്പോൾ കൈയും നീട്ടി അടുക്കൽ വരുന്ന സ്നേഹിതൻ, ഇതുപോലെ അഭൂതപൂർവ്വം ഒരിക്കലും പൂരിപ്പിക്കുവാൻ കഴിയാത്ത അഭൂതപൂർവ്വ സമസ്യയല്ലേ? അതുകൊണ്ട് ആയിരങ്ങൾ ആയിരങ്ങൾ ഇവനെ പൂരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ആ ശ്രമത്തിലാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഉന്നതനായ, ഉത്കൃഷ്ടനായ, പാപരഹിതനായ ഒരു വ്യക്തിപ്രഭാവം ഇവിടെ ഈ കർത്താവ് ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ. പാപികൾ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി നമുക്ക് പകരം കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. ഏപ്രിൽ 30, 7 വെള്ളിയാഴ്ച ഏകദേശം 5 അടുത്തപ്പോൾ യേശു കാൽവരിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ ബൈബിൾ പറയുന്നത്, അപ്പോൾ ദൈവാലയത്തിലെ തിരശീല മേൽത്തട്ട് അടിയോടെ നന്നായി ചീന്തി. അപ്പോൾ എന്തെല്ലാം സംഭവിച്ചു? ഭൂമി കുലുങ്ങി, പാറകൾ കീറി, മരിച്ചവർ ഉയർത്തു. അതുകൊണ്ട് കർത്താവായ യേശുവിന്റെ കാൽവരിയിലെ ക്രൂശ് മരണം. ഇവിടെ മുസ്ലിങ്ങൾ പറയുന്നത് ഈസാ നബിയെ ഗവർണർ പിലാത്തോസ് വിസ്തരിച്ചു, എങ്കിലും ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ആകാശത്തിലേക്ക് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ക്രൂശിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ അള്ളാഹു ആകാശത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം വരും എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു ഈസാ നബിയെ ക്രൂശിച്ചു, അദ്ദേഹത്തെ കല്ലറയിൽ വെച്ചു. അതൊക്കെ വിശദീകരിച്ചാൽ സമയം പോകും. യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ പിലാത്തോസിന്റെ ആസ്ഥാനത്തിൽ വെച്ച് ആ പാറയിലൂടെ അടിച്ചു. അതുകൊണ്ട് കീറിയ ശരീരം, ആ ശരീരത്തിൽ 100 റാത്തൽ സുഗന്ധക്കൂട്ട്, രക്തവും വെള്ളവും ഒഴുകുന്ന ആ ശരീരത്തിൽ 100 റാത്തൽ സുഗന്ധക്കൂട്ട് കൂട്ടിയാൽ തൊട്ടാൽ പശപോലിരിക്കുന്ന വെള്ളം, അതിനകത്ത് 100 റാത്തൽ സുഗന്ധക്കൂട്ട് വരിഞ്ഞ് മുറുക്കി വെച്ചാൽ അകത്തിരുന്ന് യേശു ഉയർത്താനും പുറത്തു വരാത്താൻ കഴിയാത്ത വലിയ കവചമായി മാറും. യേശുവിന് വെച്ചത് ഒറ്റ പാറയിൽ വെട്ടി ഉണ്ടാക്കിയ ഒരു കലറയിലാണ്. ഒറ്റ പാറയിൽ വെട്ടി ഉണ്ടാക്കിയ കലറയ്ക്ക് ഒരേ വാതിൽ, അതിനകത്ത് ഈ ശരീരം കൊണ്ട് വെച്ചു. വെച്ചിട്ട് മത്തായി പറയുന്നത് ഒരു കല്ലുരുട്ടി വെച്ചു എന്നാണ്. കൃഷ്ണൻകുട്ടിയാണ് ആ വാക്യം എഴുതിയിരുന്നെങ്കിൽ ഒരു പാരഗ്രാഫ് ഉപയോഗിക്കും, പക്ഷേ ദൈവം വിചാരിച്ച് മനസ്സംഗതി വിശ്വസിച്ചാൽ മതിയെന്ന്. അവിടെ ഒരു കല്ലുരുട്ടി വെച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചുമ്മാതെ ഒരു കല്ലുരുട്ടി വെച്ചതല്ല, നമ്മുടെ ഈ കടകളിലും വീടുകളിലും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സ്ഥലം ലാഭിക്കാൻ വേണ്ടി പണ്ട് ചുഴികുറ്റിയിൽ നിന്ന് തിരിയുന്ന കഥകളായി. ഇപ്പോൾ അതെല്ലാം പോയിട്ട് വലിച്ചു നീക്കാവുന്ന സംവിധാനമാണ് റെയിൽ അല്ലെങ്കിൽ ചാനൽ, അതിലൂടെ വലിച്ചു നീക്കാം, അതിൽ സ്ഥലം ലാഭിക്കാം. ഇതുപോലെ യേശു ക്രിസ്തുവിന്റെ കല്ലറയിലിന് മുമ്പിൽ ഒരു ചാല ഉണ്ടാക്കിയിരുന്നു, അതിൽ ഉരുട്ടിക്കൊണ്ട് വയ്ക്കാവുന്ന ഒരു കൽക്കതക്,
ഗവേഷണത്തിൽ മനസ്സിലായത് 600 pounds ഭാരമുള്ള കൽക്കത് അത് ഈ ചാലിലൂടെ ഉരുട്ടിക്കൊണ്ട് വന്ന് ഈ കല്ലട വെട്ടിനകത്തിട്ടാൽ ചിപ്പി വന്നാൽ ബുദ്ധിമുട്ടാണ് തുറക്കാൻ. അങ്ങനെയാണ് അറിയാം മത്തായി വരെ ഉരുട്ടി വെച്ച ചുമ്മാ ഉരുട്ടി വെച്ചെന്നല്ല, അങ്ങനെ ഒരു കല്ലുരുട്ടി വെച്ചു. പിന്നീട് യഹൂദന്മാരെല്ലാം കൂടെ യേശുവിനെ കൊന്നു. ഇപ്പോൾ കുടിച്ചു മൂടി എല്ലാം കൂടെ പോയി. വെള്ളിയാഴ്ചയാണ്, യഹൂദന്റെ പെസഹയാണ്. ആ പെസഹ കുളിയും കഴിഞ്ഞ് പെസഹ ഭക്ഷണം കഴിച്ചു. കുളി കഴിഞ്ഞ് പെസഹ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോയി. ഉറക്കം വരികയില്ല. കണ്ണിൽ നിദ്രാദേവി നൃത്തം വയ്ക്കുമ്പോൾ കാതിൽ അലയ്ക്കുന്ന വേറെ ശബ്ദം, നിങ്ങൾ എന്നെ ക്രൂശിക്കും, ഞാനോ 3rd ഉയർത്തി നിൽക്കും. യേശു പറഞ്ഞ ശബ്ദം കാതിൽ അലയ്ക്കുന്നത് കൊണ്ട് ഒരുത്തിന് ഉറക്കം വരികയില്ല. ക്ഷമിക്കണം, അടുത്ത് കിടക്കുന്ന ഭാര്യമാരെല്ലാം കൂടെ സന്നിധി സംഘത്തിലെ 21 പുരോഹിതന്മാരുണ്ട്. 21 പുരോഹിതന്മാരിവിടെ ഉള്ളപ്പോൾ അവരെല്ലാം ഉറങ്ങാൻ ഉറക്കം വരുന്നില്ല. അടുത്ത് കിടക്കുന്ന ഭാര്യമാർ പറഞ്ഞാണ് ഉറങ്ങാൻ ഉറങ്ങാൻ. ഈ നസ്രായന്റെ പിന്നാലെ കൂടിയിട്ട് എത്ര വർഷമായി, 3 വർഷം കൊണ്ട് ഇവന്റെ പിന്നാലെയല്ലേ. ഈ 3 രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, നമ്മുടെ ഭാഷയിൽ ഒരുപോലെ കണ്ണടച്ചില്ല. ഇന്നെങ്കിലും ഉറങ്ങ്, അവനെ കൊന്നില്ലേ, കുഴിച്ചു മൂടിയില്ലേ, കലറി വെച്ചില്ലേ, കുളിച്ചില്ലേ, പക്ഷേ കഴിച്ചില്ലേ, നാളെ വലിയ ശബത്തല്ലേ, ഒരുപാട് പണിയുണ്ട്, ഉറങ്ങി 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 എന്ന് പറഞ്ഞാൽ വീശിയാൽ തടവിയാൽ ഡാഷ്, എന്ത് പരിപാടി നോക്കിയാലും ഉറക്കം വരികയില്ല. കാരണം യഹൂദന്റെ ഉറക്കം കെടുത്തിയ രാത്രിയാണത്. അതുകൊണ്ട് എല്ലാം കൂടെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ കൂട്ടമേ എഴുന്നേറ്റു പിലാത്തോസിന്റെ അടുക്കലേക്ക്. പിലാത്തോസ്, ഇവൻ ചതിയനാണ്, ജീവിച്ചിരുന്ന പറഞ്ഞിട്ടുണ്ട്, മരിച്ചാൽ ഉയർത്തുന്നു. പിലാത്തോസ്, ഇവന്റെ ശിഷ്യന്മാർ വരും, ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകും, ഉയർത്തെഴുന്നേറ്റു എന്നൊരു കെട്ടുകഥയുണ്ടാക്കും പിലാത്തോസ്. അതുകൊണ്ട് ഇവനെ സൂക്ഷിക്കണം, ചത്തവനെ സൂക്ഷിക്കണമെന്ന്. പിലാത്തോസ് പേടിക്കണ്ട, ഞങ്ങളാണ് ലോകത്തിലെ ഇമ്പീരർ, റോം, ഞങ്ങളുടെ കയ്യിലാണ് അധികാരം. റോമൻ പട്ടാളത്തെ കാവിൽ തേക്കാം, ഒരു സെക്യൂരിറ്റി ഗാർഡിനെ തരാം. കാവൽ കൂട്ടം 16 പേരടങ്ങിയതാണ് ഒരു റോമൻ സെക്യൂരിറ്റി ഗാർഡ്, അതിനെ കാവൽ കൂട്ടത്തെ തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ 6 മണിക്കൂർ വെച്ച് ഡ്യൂട്ടി മാറി ഡ്യൂട്ടി മാറി കാവൽ. പിന്നെ ഇമ്പീരർ റോം, അതിന് അധികാര മുദ്ര, ചത്തവന്റെ കലറയ്ക്ക് മുദ്ര വെച്ചേക്കാം. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ചത്തവന്റെ കലറയ്ക്ക് ഗവൺമെന്റ് മുദ്ര വെച്ച് പട്ടാളം കാവൽ നിന്നിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ കത്തിയില്ലാതെ, കമ്പില്ലാതെ, കരം കൊടുക്കാൻ കാശില്ലാതെ, നിന്ന് പ്രസംഗിക്കാൻ വേദിയില്ലാതെ, കുറുനരികൾക്ക് കുഴികളുള്ള, ആകാശത്തിലെ പക്ഷികളുള്ള ഈ ലോകത്തിൽ തലചായ്ക്കാനിടമില്ലാത്ത നസ്രായനായ യേശുവിന്റെ കല്ലറയ്ക്കാണ് കാവൽ. ആ കലറയ്ക്കാണ് ഇംപീരിയം അധികാര മുദ്ര. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ചയുടെ സുന്ദരമായ പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ എന്താണ് സംഭവിച്ചത്? കണ്ണിൽ എണ്ണയും തൊട്ട് കയ്യിലായുധമേന്തി കരുത്തോടെ പട്ടാളക്കാരൻ കാവിൽ നിന്ന് 6 മണിക്കൂർ ഉട്ടിട്ട് മാറി. പക്ഷേ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഞായറാഴ്ചയുടെ സുന്ദരമായ പ്രഭാതം പൊട്ടിവിടരവേ നമ്മുടെ ഭാഷയിൽ ബ്രഹ്മമുഹൂർത്തം കാലത്തിൽ ആകാശത്തിൽ കതിരവൻ ചെമ്പാനം ചമയ്ക്കുന്ന സുന്ദരമായ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന കാലകതിരവൻ അവൻ മരണത്തെ ജയിച്ച് തന്നെ വരിഞ്ഞ മുറിക്ക് ശീലയുടെ മന്ദമറുത്ത് ശിലാകപാട വൃന്ദം വേദിച്ച് ഹിയാരുടെ ഏകന്തകത്ത് കണ്ണിൽ എണ്ണയും തൊട്ട് കയ്യിലായുധമായി നിൽക്കുന്ന കാവൽ പടയാളിയുടെ കാവൽ ശക്തിയെ കണശമായി തോൽപ്പിച്ച് മരണാധിയായ വിശാച തന്റെ മണ്ണത്തെ തോൽപ്പിച്ച് മരിച്ചവരുന്ന മഹത്വത്തിന് മകുടം ചൂതി 3rd ഉയർത്തെഴുന്നേറ്റ് ഇതാ യേശുക്രിസ്തു കല്ലറയുടെ പുറത്ത്. എല്ലാ മതങ്ങളും ഒഴിഞ്ഞ കല്ലറകൾ, എല്ലാ മതങ്ങളും ഒഴിഞ്ഞ കല്ലറകൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രസവിച്ച മറിയത്തെ പോലെ എല്ലാ കല്ലറകളും യേശുക്രിസ്തുവിനെ പോലെ വച്ച കല്ലറകൾ, ഒഴിഞ്ഞ മതങ്ങൾ, എല്ലാ മതങ്ങളും ഒഴിഞ്ഞ കല്ലറകളാണ്. പ്രിയസ്വരെ നേരെ മറിച്ച് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗ്ഗായിരുന്നു. ഇവിടെ മുസ്ലിങ്ങളിൽ ഒരു കൂട്ടർ അടുത്ത കാലത്തുണ്ടായി, അകമ്മദ് ഖാദിയാനികൾ എന്നാണ് അവരുടെ പേര്. അവർ ഈ അടുത്ത കാലത്ത് ഇവിടെ എല്ലാം പ്രകടിപ്പിച്ചത് ഇങ്ങനെയാ, ഈസാ നബി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചില്ല. ക്രിസ്ത്യാനി ഈസാ നബി ക്രൂശിൽ മരിച്ചു, തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടയ്ക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. മുസ്ലിം ഈസാ നബി ക്രൂശിക്കപ്പെട്ടില്ല, ആകാശത്തിലെ അള്ളാഹു എടുത്തു, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈസാ നബി വീണ്ടും വരും എന്ന് പറയും. അതുപോലെ ഖാദിയാനികൾ പറയുന്നത് ഈസാ നബി ക്രൂശിൽ തറച്ചു പക്ഷേ മരിച്ചില്ല, ബോധം കെട്ടുകിടന്നു. ആ കല്ലറയിൽ വെച്ചപ്പോൾ അദ്ദേഹം ശുദ്ധവായു കിട്ടി, സുഗന്ധവർഗമൊക്കെ പുരട്ടി, കുറേ മരുന്നുമൊക്കെ കൂടിയപ്പോൾ അദ്ദേഹം ജീവിച്ചു, രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെടുത്തി അവിടെ കുറേ കാലം താമസിച്ചു. അവിടെ ഒളിച്ച് 40 ദിവസം താമസിച്ചിട്ട് നേരെ സിറിയയിലൂടെ അഫ്ഗാനിസ്ഥാനിലൂടെ കാശ്മീരിൽ വന്ന് അവിടെ കുറേ കാലം താമസിച്ചു. അവിടെ അദ്ദേഹം വന്ന് താമസിച്ച് അവിടെ അനന്തനാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണിനെയും കെട്ടി താമസിക്കുമ്പോൾ അതിലെത്തി. പഠിച്ചിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. അപ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം, അന്ന് പറഞ്ഞ മതി വിശ്വസിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ പഴവങ്ങാടിയിൽ നിന്ന്, പയ്യന്നൂർ പഴവങ്ങാടിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കലിയുഗത്തിലെ കൃഷ്ണാവതാരം. അതിലയാൾ അവകാശപ്പെട്ടത് ഞാൻ കൃഷ്ണന്റെ അവതാരമാണ്, ആര്യന്മാരുടെ പാദുഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനെ കയറി പ്രവാചകനൊന്നും മസീ ഈസ എന്നൊക്കെ വിളിക്കാൻ ഭ്രാന്തന്മാർക്കല്ലാതെ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞ അഹമ്മദ് ഖാനി ആയിസം പാടേ വട്ടനിസമാണെന്ന് പറഞ്ഞുകൊണ്ട്
വിടുകയും യേശു ക്രിസ്തു നീനാൾ വാഴട്ടെ, അദ്ദേഹത്തെ കുറിച്ച് പഠിച്ച യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകമെല്ലാം ശപിച്ചതായ ഫ്രഞ്ച് നാസ്തികനായ റെനാൻ അദ്ദേഹം ഒടുവിലായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുവാൻ പോയത് നിങ്ങൾ അറിയുന്നത് പോലെ പാലസ്തീനിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു, നാല് സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിശാസ്ത്രപരമായി ചരിത്രപരമായി എങ്ങനെയെന്ന് അറിയുക, ഞാൻ നേരെ പാലസ്തീനിലേക്ക് ചെന്നു, അവിടെ കൂലങ്കഷമായി പരിശോധിച്ചപ്പോൾ അവിടെ കണ്ട ഓരോ കാഴ്ചകളും നാല് സുവിശേഷത്തെ സ്ഥിരീകരിക്കുന്ന അഞ്ചാം സുവിശേഷമായി. ഈ അഞ്ചാം സുവിശേഷം ഇന്ന് അംഗീകരിക്കാതെ ആർക്ക് ക്രിസ്തു ചരിത്രം എഴുതാൻ കഴിയുകയില്ല. അതുകൊണ്ട് അഞ്ചാം സുവിശേഷം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒടുവിലായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, നസ്രായനായ യേശുവേ അങ്ങ് നീനാൾ വാഴട്ടെ, എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു. ഇക്കിവാദിയാണ് അല്ലേ, നസ്രായനായ യേശുവേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളങ്ങനെ കൂശിൽ തറച്ചു, അല്ലേ ഓ നസ്രായനായ യേശുവേ അങ്ങ് കാൽവരിയിലെ കൂശിൽ മരിച്ചു, ഞങ്ങളെ ഈ ദൈവത്തെ മറച്ച ആ തിരശീല അങ്ങ് ചീന്തി, ഇനി അല്ലേ ഓ നസ്രായനായ യേശുവേ അങ്ങേയും ദൈവത്തെയും മേലാൽ വേർതിരിക്കാൻ ഞങ്ങൾ കഴിയില്ല, അല്ലേ ഓ നസ്രായനായ യേശുവേ അങ്ങ് നീനാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് റനാൻ എഴുതി തൂരിക താഴെ വെച്ചത്. ഇതുപോലെ ഞാൻ ഉച്ചരിച്ചാൽ നൂറുകണക്കിന് ഉദ്ധരണികൾ പറയേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സഹോദരന്മാരെ, യേശു ക്രിസ്തുവിനെ പോലെ അംഗീകരിക്കാൻ കൊള്ളാകുന്ന, അനുഗമിക്കാൻ കൊള്ളാകുന്ന, ആദരിക്കാൻ കൊള്ളാകുന്ന, ആരാധിക്കാൻ കൊള്ളാകുന്ന, ആഘോഷിക്കാൻ കൊള്ളാകുന്ന അനന്യ സാധാരണമായൊരു നാമം അവനേക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ ഇല്ല എന്നുള്ള അവതർക്കിതമായിരിക്കാൻ അനന്തത വെടിഞ്ഞ് അവനിയിൽ ആഗമിച്ച് അഖിലലോക ജനകോടികളുടെ അതിഭാവ ശക്തമായ പാപം അതിഭാവനമായ ശരീരത്തിൽ ആവഹിച്ച് അവനേക്കും ആകാശത്തിന് മധ്യേ അതിദാരുണാമണ്ണം അന്ത്യശ്വാസം വലിച്ച് അവനിൽ അടക്കപ്പെട്ട് അതിശക്തമായ റോമയുടെ ആയുധമിന്റെ പടയണിയെ അമ്പയെ പരാജയപ്പെടുത്തി ആക്കം കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിന്നെ ആണിയടിച്ച ലോകത്തിൽ 40 നാളുകൾ ആണിപ്പാടുള്ള കാലിലൊഴിച്ച് നീട്ടി നടന്ന് അനുഗമിച്ച ശിഷ്യന്മാരെ ആണിത്തടമ്പുള്ള കയ്യിലൂട്ടി അനുഗ്രഹിച്ചിട്ട് അഗ്രാസനത്തിൽ അമർന്നിരുന്നുകൊണ്ട് അഭയഞ്ചൊല്ലി ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾ മോചിക്കണമെന്ന് പറഞ്ഞ് ഏതെല്ലാം ആളുകൾ വരുന്നുവോ അവിടെയെല്ലാം പാപം മോചിച്ചുകൊണ്ട് വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനവധി ജീവിക്കുന്ന അനവധി ദൂരഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ അനന്തരം ആഗ്രഹിക്കുവാൻ പോകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരിച്ച് ഭരിച്ച് മുടിച്ച രാജ്യം ഒരുപോലെ ഭരിച്ചു കാണിക്കുവാൻ വീണ്ടും വരാൻ പോകുന്ന അനശ്വരനായ കർത്താവായ യേശു ക്രിസ്തു അവൻ അകത്തലത്ത് അംഗീകരിച്ച് അവനെ ജീവിതം ധന്യമാക്കി അനന്തതയുടെ പങ്കാളികളായി തീരുവാൻ അഖിലാണ്ടത്തിലെ ഉടയവനായ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മനുഷ്യവർഗത്തിന് വെളിപ്പെട്ട ഒരു ദൈവമില്ല എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കളിൽ എത്തുകയില്ലെന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വരെയും ഇന്നും സമീപിക്കുന്നവരുടെയെല്ലാം പാപമോചനം കൊടുത്ത് ആയിരങ്ങൾക്ക് ആയിരങ്ങൾക്ക് ഉത്തര ജീവിതം സമ്മാനിച്ചുകൊണ്ട് കാലത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കണം. പള്ളിയുടെ മതുഭാഗത്തിരിക്കുന്ന ക്രിസ്തു അവിടെ നിന്ന് ഇറക്കണം, പള്ളിയുടെ മതുബാഹാലിരിക്കുന്ന ക്രിസ്തുവിനെ ഇറക്കണം, ബത്ലഹേമിലെ പുത്തൊട്ടി ജനിച്ച മറിയത്തിന്റെ മകൻ വിശ്വാസ തങ്ങളുടെ മനത്തുള്ളിൽ ജനിക്കണം, കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉയർത്തണം, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളാണ് വാഴേണ്ടത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് അവർ നല്ല സാക്ഷികളായി ജീവിക്കണം. ഇവിടെയുള്ള ക്രിസ്ത്യാനി മദ്യപിച്ചും വിഭജനിച്ചും അന്യായം ചെയ്തും അതിക്രമം ചെയ്തും കള്ളക്കച്ചവടം ചെയ്ത് കാപട്യം കാണിച്ച് പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക. മാണിയും യോസഫിനെയും അവനെ ഇവനെയെല്ലാം അനുഗമിക്കുന്നത് മതിയാക്കി നസ്രായനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാകണം. അതുകൊണ്ട് പ്രിയസഹരെ, ഇന്ന് ഈ നശ്വരമായ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകാൻ പൂമാല പുകൾമാല നോട്ടുമാല യേശു ക്രിസ്തുവിനെ അനുഗമിച്ചാൽ ഇന്ന് കിട്ടുന്നത് അധിക്ഷേപത്തിന്റെ ശരം. പക്ഷെ നേരെ മറിച്ച് നാളെയുടെ നാളുകൾ കർത്താവായ യേശു ക്രിസ്തു ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അത് കൊണ്ടു നടക്കുമ്പോൾ പൂണ്ണാട പൂമാല കിട്ടും, നാളെ ചീമുട്ട ചീനരക്കാളി ചെരുപ്പുമാള, അതാണ് നാം സമ്മാനിക്കുന്നത്. നേരെ മറിച്ച് ഈ കർത്താവിനെ പ്രസംഗിച്ച് നോക്ക്, ഇതുപോലെ പ്രസംഗിക്കാനുള്ളതാകുന്ന പല പുരുഷന്മാർ ലോകത്തിലുണ്ട്, ആണെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്ക്. അതുകൊണ്ട് ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രബോധിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രഘോഷിക്കാൻ കൊള്ളാകുന്ന പ്രസ്താവ്യമായൊരു നാമം പ്രപഞ്ച സീമയിൽ ഇവരല്ലാതെ വേറെയില്ല. അതുകൊണ്ട് മറ്റൊരുത്തിന് രക്ഷയില്ല പത്രോസ്, മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ അവനിയുടെ മുകളിൽ അവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അകത്ത് വേണം അംഗീകരിക്കാം. അവരുടെ പ്രിയ സ്നേഹിതരെ, ഈ വൈകുന്നേരം ഞങ്ങളെ കേട്ട പാലാരി വട്ടത്തുള്ള നിങ്ങളെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിധന്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഇതുവരെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലായെങ്കിൽ
ഈ സമയത്ത് അവനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവെ ഞാനൊരു പാപിയാകുന്നു എന്റെ പാപങ്ങൾ മോചിക്കണമെന്ന് ആത്മാർത്ഥമായി നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവൻ അപ്പോൾ തന്നെ നിന്റെ പാപങ്ങൾ മോചിക്കുമെന്ന് അവന്റെ നാമത്തിൽ അവന്റെ വാക്യത്തിൽ അടിസ്ഥാനപ്പെട്ട് ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ ആണയിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവനല്ലാതെ രക്ഷിതാവില്ല, ഇവനല്ലാതെ വെളിപ്പെട്ട ദൈവമില്ല, ഇവനല്ലാതെ ഉദ്ധാരകനല്ല, ഇവനല്ലാതെ വീണ്ടും വരാൻ പോകുന്ന രക്ഷകനില്ല. അതുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിച്ച് അവന് വേണ്ടി നവനീതി ധന്യമാക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ എവരെയും സഹായിക്കട്ടെ എന്ന് ആവർത്തിച്ചും ആശംസിച്ച് എന്നെ ശുദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും അനുസരണ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ കാൽവരിൽ കൂശിച്ചൊരിഞ്ഞ പുണ്യാരിത്വത്തിന് മണമുള്ള രക്താഭിവാദനങ്ങൾ രക്താഭിവാദനങ്ങൾ രക്താഭിവാദനങ്ങൾ.